दैव अनुग्रह ई रात्रि नमुक दैववचन केल्विक्कायि नम्मुडे समयत्ते वर्धिक्कां चिन्तक्क् आधारमायि वेळिपाड् पुस्तकम् 20-ആം അധ്യായം അതിന്റെ 12 മുതൽ തീർത്തുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. വെളിപ്പാട് 20:12. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. മരിച്ചവർക്ക് അവരവരുടെ പ്രവൃത്തികൾ കടുത്ത ന്യായവിധി ഉണ്ടായി. അടുത്ത വാക്ക്, സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തന അവനവന്റെ പ്രവൃത്തിക്കടുത്ത വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും എവിടെ തള്ളിയിട്ടു? അവിടെ വരുമ്പോ നമുക്കൊരു സംശയം, മരണത്തെയും പാതാളത്തെയും എടുത്ത് എവിടെ തള്ളി? തീപ്പൊയ്കയിൽ തള്ളി. അപ്പൊ മരണത്തെയും പാതാളത്തെയും എടുത്ത തീപ്പൊയ്കയിലോട്ട് തള്ളണമെങ്കിൽ ഈ മരണവും പാതാളവും എന്ന് പറയുന്നതല്ലേ തീപ്പൊയ്ക, അത് വേറെയാണോ എന്നൊരു ചിന്ത വരാൻ സാധ്യതയുണ്ട്. അവിടേക്ക് നമ്മൾ ഇന്നത്തെ പ്രസംഗത്തിലെത്തും. ആമേൻ. വായിക്കാം. അതാണ് രണ്ടാമത്തെ മരണം. ആ വാക്ക് വളരെ ശ്രദ്ധേയമാണ്. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും. വാക്ക് ശ്രദ്ധിക്കണം. അവിടെ യാതൊരു മുഖപക്ഷവും ഇല്ല. ന്യായവിധിയുടെ ദിവസമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ന്യായവിധിക്കായി മരിച്ച പരാബാലവൃദ്ധം ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന സമയം, മുഖപക്ഷമില്ലാതെ ന്യായം വിധിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ നടക്കുന്ന നിമിഷങ്ങളാണ് നാം വായിച്ചത്. കർത്തൃ ദിവസത്തിൽ ആത്മവിശുദ്ധനായ യോഹന്നാനെ ആത്മാവിനാൽ എടുക്കപ്പെട്ട മേലാൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരാമെന്ന് പറഞ്ഞുകൊണ്ട് പത്മോസിന്റെ ഏകാന്തതയിൽ ദൈവം തന്റെ ദൂതൻ മുഖാന്തരം അവന് പറഞ്ഞുകൊടുത്തു എന്നല്ല, പ്രദർശിപ്പിച്ചു എന്നാണ് വെളിപ്പാടിൽ തുടക്കത്തിൽ നാം കാണുന്നത്. മേലാൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളുടെ പ്രദർശനമായി യോഹന്നാനെ വെളിപ്പെടുത്തി കൊടുത്ത വെളിപ്പാട് പുസ്തകത്തിന്റെ ചിന്തകളിലേക്ക് നാം കടന്നു പോകാൻ പോവുകയാണ്. അതിനു മുൻപ് കഴിഞ്ഞ ദിവസമേ എന്നോട് ദൈവദാസം ഓർപ്പിച്ചു ഒരു പാട്ട് പാടണം എന്ന്. സാധാരണ സ്തോത്രകാഴ്ച ഇല്ലാത്തടത്ത് ഞാൻ പാടാറില്ല, കാരണം ആ സമയമാണ് എനിക്ക് പാട്ട് പാടാനുള്ള സമയം. സ്തോത്രകാഴ്ച ഞാനല്ല കൊണ്ടുപോകുന്നത്, കാര്യം എല്ലാം എന്നെ സൂക്ഷിച്ചു പറഞ്ഞേ പറ്റത്തുള്ളൂ, കണ്ടീഷൻ ഇല്ല. അപ്പൊ അതുകൊണ്ട് ആ സമയം ആണ് ഈ നമ്മുടെ പാട്ടുകാരുടെ സമയം ഞാൻ അപഹരിക്കാറുള്ളത്. എന്നാൽ ഇന്ന് അങ്ങനെ ഒരു സമയമില്ലെങ്കിലും ഒരു ഗാനത്തിന്റെ വരികൾ പാടി സന്തോഷത്തോടെ നമുക്ക് ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ കർത്താവിന് വേദപുസ്തകത്തിൽ ഒരുപാട് പേരുകൾ നൽകപ്പെട്ടിട്ടുണ്ട്, വിവിധ പേരുകളുണ്ട്. അതിലൊരു പേരാണ് യഹോവ റാഫ, അല്ലെ? എന്താ അർത്ഥം? സൗഖ്യമാക്കുന്ന യഹോവ, സൗഖ്യമാക്കുന്ന യഹോവ, സൗഖ്യദായകനായ കർത്താവിന്റെ നാമത്തെ ഉയർത്തുന്ന ഒരു പാട്ടാണ് പാടുന്നത്. സൗഖ്യദായകന് എന്ന് തുടങ്ങുന്ന ഒരു ഗാനം ദൈവനാമ മഹത്വത്തിനായിട്ട് പാടും. പ്രാർത്ഥനയോട് ചോദിക്കും. പ്രൈസ് ദ Oh.
सुनो पवित्र आत्मा ने तव सारी
ആത്മീയ മരണം സംഭവിച്ചു. ദൈവമായിട്ടുള്ള കൂട്ടായ്മയിൽ നിന്ന്
നിന്ദയും പാപത്തിലേക്ക് താഴ്ന്നു പോയിക്കൊണ്ടേയിരുന്നു. നമുക്കറിയാം രക്ഷയുടെ ഒന്നാമത്തെ പദ്ധതിയായി നോഹയുടെ വട്ടകം മനുഷ്യന് മുന്നിൽ വെച്ചു, മനുഷ്യനെ തള്ളിക്കളഞ്ഞു. ഇന്നും യേശുക്രിസ്തുവാകുന്ന രക്ഷ മനുഷ്യന്റെ മുമ്പിൽ പരസ്യമായി വെച്ചു നീട്ടിയിട്ടും അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് മനുഷ്യൻ പിന്നെയും നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ നോഹയുടെ കാലത്തും രക്ഷയുടെ വട്ടകം ദൈവം മനുഷ്യന്റെ മുമ്പിൽ തുറന്നു വെച്ചു. എന്നാൽ ഒരു മനുഷ്യൻ പോലും അത് സ്വീകരിക്കാൻ തയ്യാറായില്ല. കേവലം 8 പേർ രക്ഷ പ്രാപിച്ചു. ഭൂമിയിൽ മനുഷ്യൻ പിന്നെയും പെറ്റുപെരുകി തുടങ്ങിയപ്പോൾ അതാ മനുഷ്യൻ പിന്നെയും സൃഷ്ടാവിനെ മറന്ന് അവൻ സൃഷ്ടിയെ ദൈവമാക്കി. മനുഷ്യന്റെ കൈപ്പണിയെ നോക്കി അവൻ ദൈവമെന്ന് വിളിച്ചു. വിഗ്രഹത്തെ നോക്കി അവൻ ദൈവമെന്ന് വിളിച്ചു. കന്നുകാലികളെ അവൻ ദൈവമെന്ന് വിളിച്ചു. ഇടജാതികളെ അവൻ ദൈവമെന്ന് വിളിച്ചു. വേദപുസ്തകത്തിന്റെ ഭാഷയിൽ അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇടജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മനുഷ്യൻ മാറ്റിക്കളഞ്ഞു. അവിടെ ദൈവത്തിന്റെ സ്നേഹം അടുത്ത രക്ഷാപദ്ധതി മനുഷ്യന്റെ മുന്നിൽ വെച്ചു. അതാണ് മോശയുടെ ന്യായപ്രമാണം. മനുഷ്യൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കരുത്, എന്ത് ചെയ്താൽ നീ അനുഗ്രഹിക്കപ്പെടും, എന്ത് ചെയ്താൽ ശപിക്കപ്പെടും ഇത്യാദി ചിന്തകളുമായി അതാ പ്രമാണം ജനത്തിന് കൊടുത്തപ്പോൾ ജനം എന്ത് ചെയ്തു? പ്രമാണം വിട്ടുകൊണ്ട് പിന്നെയും സഞ്ചരിച്ചു. അനന്തരം ദൈവം അടുത്ത രക്ഷാ പദ്ധതി രംഗത്ത് വെച്ചു. എന്താണ്? സ്നേഹവാനായ ദൈവം മനുഷ്യരെ മടക്കി വരുത്തുവാൻ ദൈവം ഈ ലോകത്തിലേക്ക് കാലാകാലങ്ങളിൽ പ്രവാചകന്മാരെ അയച്ചു. ഞാൻ അവിടെ അങ്ങ് നിൽക്കുന്നില്ല. ആമേ, കാരണം അടിസ്ഥാനമില്ലാതെ നേരെ കയറാൻ പറ്റുന്ന ഒരു പുസ്തകമല്ല വെളിപ്പാട്. ആമേ, എന്തുകൊണ്ടാണ് ഈ ഭാഗം എഴുതപ്പെട്ടതെന്നുള്ള ആ വെളിപ്പാടിലേക്ക് ഓടിയെത്താൻ വേണ്ടിയാണ് ഞാൻ കാതലായ കാര്യം പറഞ്ഞു വിടുന്നത്. ആമേ, അവിടെ എന്ത് ചെയ്തു? പ്രവാചകന്മാരെ ദൈവം രംഗത്തയച്ചു. എന്തിനാ പ്രവാചകന്മാരെ അയച്ചത്? നമ്മളൊക്കെ കുറെ അറിവില്ലായ്മ പഠിച്ചു വെച്ചിട്ടുണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. എന്നാൽ പ്രവാചകന്മാരെ ദൈവം അയച്ചതിന്റെ ഉദ്ദേശം ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുവാൻ വേണ്ടിയാണ് ദൈവം പ്രവാചകന്മാരെ അയച്ചത്. അല്ലേ, ദൈവത്തിൽ നിന്ന് അകന്നുപോയി ലോകത്തെ സ്നേഹിച്ച മനുഷ്യരെ പിന്നെയും ലോകത്തോട് അടുപ്പിക്കുന്നവരല്ല ദൈവത്താൽ അയക്കപ്പെട്ട പ്രവാചകൻ. മനുഷ്യരുടെ അകൃത്യങ്ങളെ വെളിപ്പെടുത്തി, അവരുടെ കുറവുകളെ വെളിപ്പെടുത്തി, അവരുടെ ബലഹീനതകളെ വെളിപ്പെടുത്തി അവരെ ദൈവത്തിങ്കിലേക്ക് മടക്കി വരുത്തുവാൻ ദൈവത്താൽ അയക്കപ്പെട്ടു പ്രവാചകന്മാർ. ഇശയ്യാവും യിരെമ്യാവും ഹെസ്കിയേലും ദാനിയേലും ഹോശേയയും യോവേലും ഒക്കെ വന്ന് വിളിച്ചു പറഞ്ഞു, ഏ ഇസ്രായേലേ, നിന്റെ അകൃത്യം നീ ഒന്ന് സമ്മതിക്ക, നീ ദൈവത്തോട് പിടച്ചതായ നിന്റെ അകൃത്യങ്ങളൊന്ന് സമ്മതിക്ക മാത്രം നീ ചെയ്യും, വേറൊന്നും ചെയ്യണ്ട, ഒന്ന് മടങ്ങിവാ. കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചെറുകൻ മറവിൽ ചേർക്കുന്ന പോലെ പലവട്ടം നിന്നെ ചെറുക്കാൻ എനിക്ക് മനസ്സുണ്ട്, നീ മടങ്ങിവാ. നിന്റെ പാപങ്ങൾ കടുംചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കാം, രക്താംബരം പോലെ ചുവന്നിരുന്നാലും പഞ്ഞു പോലെ ആക്കി തീർക്കാം. മനസ്സ് വെച്ച് നീ കേട്ടനുസരിച്ചാൽ ദേശത്തിലെ നന്മ നിനക്ക് അനുഭവിക്കാം, മനത്ത് മത്സരിച്ചാൽ നീ വാഴനായി തീരും. ശക്തമായ പ്രവചനം, മുഖപക്ഷമില്ലാത്ത പ്രവചനം. അവേ, തമ്പുരാൻ പറഞ്ഞു വിട്ടുകൊടുക്കണ്ട, ചിരുന്ന് കുറച്ചേക്ക്. ശ്രീയാവേ, നീ ഇത്രയും ചൂടി പോയാൽ ശരിയാക്കില്ല, ഇത്രയും ചൂടൊന്നും വേണ്ട, ചിരുന്ന് കുറച്ചേ, ഇത്ര ആവേശമൊന്നും വേണ്ട, ചിരുന്ന് കുറക്കെ എന്ന് ദൈവം പറഞ്ഞില്ല. മറിച്ച് തമ്പുരാൻ പിന്നെയും പറഞ്ഞു, ഉറക്ക വിളിക്ക്, അടങ്ങിയിരിക്കുക, കാഹളനാദം പോലെ നിന്റെ ശബ്ദമുയർത്തി ഇസ്രായേൽ ജനത്തോട് അവരുടെ പാപങ്ങളെ അറിയിക്കുക. പ്രവാചക ശബ്ദം പിന്നെയും മുഴങ്ങിക്കൊണ്ടിരുന്നു. എന്നാൽ മത്സരികളായ ജനം നമ്മളെ പോലെയൊക്കെ തന്നെയായിരുന്നു അവരുമെന്ന ഇപ്പൊ എനിക്ക് മനസ്സിലാകുന്നത്. കാരണം എത്ര പറഞ്ഞാലും ഒരു രക്ഷയില്ല. പിന്നെ ദൈവത്തോട് പുറത്തുകൊണ്ടേയിരുന്നു, മത്സരിച്ചുകൊണ്ടേയിരുന്നു, ദൈവത്തോട് ചോദ്യം ചോദിച്ചുകൊണ്ടേയിരുന്നു. മത്സരികളായ ജനത്തിന് മുമ്പിൽ ഒടുവിൽ ദൈവം തന്നെ സ്വർഗീയ കോടതിയെടുത്ത രാമൻ മനുഷ്യന്റെ രക്ഷയ്ക്കായി ദൈവീക കോടതിയിൽ തീരുമാനിച്ച ആ മാസ്റ്റർ പ്ലാൻ, ആ സ്വർഗീയ പ്ലാൻ ദൈവം മനുഷ്യന്റെ മുമ്പിലേക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. മത്സരഗ്രഹമായ ഇസ്രായേലേ, കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും, ഏത്? കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. യേശു ക്രിസ്തുവാകുന്ന ആമേ ആ രക്ഷയുടെ ആമേ ആ മഹത്വത്തെ ജനത്തിന്റെ മുമ്പിലേക്ക് വെളിപ്പെടുത്തി കൊടുത്തു. അതുവരെയും മറയായി നിഴലായി ഒക്കെ പറഞ്ഞെങ്കിൽ അന്ന് പൊരുളായെന്ന് പറഞ്ഞു കൊടുത്തു. കന്യക ഗർഭിണിയായി തന്നെ ഒരു മകനെ പ്രസവിക്കും. ഉൽപ്പത്തിയിൽ തന്നെ യേശുക്രിസ്തുവിന്റെ ക്രൂശമരണത്തിന്റെ നിഴൽ ആരംഭിക്കുന്ന യെശയ്യാവിലല്ല, ഉൽപ്പത്തിയിൽ തന്നെ ഉണ്ട്. എന്നാൽ ജനത്തിന് അത് വ്യക്തമായെന്ന് പറഞ്ഞു, കന്യ ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. അടയാളമായി ജനത്തിന് പറഞ്ഞു കൊടുത്തു. നാം 300 വർഷം പിന്നിട്ടപ്പോൾ അതാ മീഖാ പ്രവാചകൻ ഒന്നുകൂടെ വന്ന് ആ സ്ഥലമൊക്കെ ഒന്ന് ഉറപ്പിച്ചൊക്കെ പറഞ്ഞു, ബത്ലഹേം എഫ്രാത്തയിൽ തന്നെ ജനിക്കും എന്ന് അടിവരയിട്ട് വെളിപ്പെടുത്തി കൊടുത്തു. അങ്ങനെ പ്രവചനങ്ങളുടെ നിവൃത്തിയായി ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു ബത്ലഹേം എഫ്രാത്തയിൽ ജനിച്ചു. 30 വയസ്സുവരെ അമ്മയപ്പന്മാർക്ക് കീഴടങ്ങി ജീവിച്ച കർത്താവ് അമ്മ 30-ാമത്തെ വയസ്സിൽ പരിശുദ്ധ സൂക്ഷിക്കിറങ്ങി കനാവിലെ കല്യാണ നാളിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് കർത്താവ് തന്റെ പ്രവൃത്തിക്ക് ആരംഭം കുറിച്ചു. 33-ാമത്തെ തിരുവയസ്സിൽ
മാനവജാതിയുടെ പാപം സ്വന്തം ചുമലിൽ വഹിച്ചുകൊണ്ട് കാൽവരിയുടെ പുലക്കളത്തിലേക്ക് പ്രാണനാഥൻ നടന്നു കയറുകയാണ്. രാത്രി നമ്മുടെ ഹൃദയ കണ്ണുകളെ കാൽവരിയിലേക്കൊക്കെ നോക്കിയാൽ നമുക്കൊരു കാഴ്ച കാണാൻ സാധിക്കും. ആമേൻ. ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ സുന്ദരനായവൻ, വെണ്മയും ചുവപ്പുമുള്ള നമ്മുടെ പ്രിയൻ, അതാ കണ്ടാൽ തിരിച്ചറിയാത്ത ഒരു മാംസപിണ്ഡമായി കാൽവരിയുടെ പുലക്കളത്തിൽ അവനെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് ഒരു മാംസ കഷണം ചുരുണ്ടുകൂടി കിടക്കുന്ന പോലെ നമ്മുടെ കർത്താവ് കാൽവരിയിൽ തൂങ്ങപ്പെട്ടു. മാനവജാതിയുടെ പാപം സ്വന്തം ചുമലിൽ വഹിച്ചു. ഒരക്ഷരം മിണ്ടിയില്ല. അറക്കാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെ, രോമൻ കത്തയ്ക്കുന്നതിന് മുമ്പിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ കർത്താവ് വായ് തുറക്കാതെ മൗനമായി ഇരുന്നു കൊടുത്തു. അതിക്രമങ്ങളാലും പീഡനങ്ങളാലും അടികളാലും നിന്ദകളാലും നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായിട്ടു. ഇന്ന് രാത്രി കാൽവരിയിലേക്ക് നോക്കി ആമേ ആ കാഴ്ച കണ്ട് കണ്ണു നിറയാത്ത ഒരുവനും രക്ഷിക്കപ്പെട്ടവനല്ല കേട്ടോ. ഹല്ലേലൂയ്യ. ആമേ. നമുക്കൊക്കെ കർത്താവിനോട് ഇന്നും ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. ഇന്നും നമുക്ക് ചോദ്യങ്ങളാ, തന്നില്ല തന്നില്ല, കേട്ടില്ല കേട്ടില്ല, എന്റെ പ്രാർത്ഥന കേട്ടില്ല, എനിക്കത് തന്നില്ല, എന്നെ കാണുന്നില്ല കണ്ടില്ല എന്നൊക്കെ പറയുന്നു. പ്രിയമുള്ളവരെ, വാസ്തവമായി കർത്താവും നമുക്ക് നൽകിയ ആമേ കർത്താവും നമുക്ക് നൽകിയ ആ രക്ഷയുടെ മഹത്വം ഈ എന്താണെന്ന് തിരിച്ചറിയുന്ന ഒരു ദൈവവൈദ്യൻ പറയേണ്ടിയത് ഇനി ഒന്നും തന്നില്ലേലും വേണ്ടിയില്ല കർത്താവേ എന്ന് പറഞ്ഞ് കർത്താവിന്റെ പാദപീഠത്തിൽ നെടുമ്പാട് വീണ് കിടക്കേണ്ടിയവരാണ് നമ്മൾ. പക്ഷേ നമുക്കിപ്പോഴും പരാതി തീർന്നിട്ടില്ല. പ്രൈസ് ദ ലോർഡ്. അത്ര വലിയ രക്ഷ ദൈവം നമുക്ക് ക്രൂശിലൂടെ നൽകി. ആമേ. അരിമത്യക്കാരനായ യോസേഫിന്റെ കല്ലറയ്ക്കൽ നമ്മുടെ കർത്താവിന്റെ ഭൗതിക ശരീരം അടക്കപ്പെട്ടു. ശ്രദ്ധിക്കണം, മൂന്നാടി കൊണ്ട് ആ യേശു അവസാനിച്ചിരുന്നു എങ്കിൽ, അരിമത്യക്കാരനായ യോസേഫിന്റെ കല്ലറ കൊണ്ട് ആ യേശു അവസാനിച്ചിരുന്നു എങ്കിൽ ക്ഷമയിൽ ഒരിക്കലും ഈ യേശുവിനെ പ്രസംഗിക്കാൻ ഇറങ്ങത്തില്ലായിരുന്നു. പ്രൈസ് ദ ലോർഡ്. കാൽവരി കൊണ്ട് അരിമത്യക്കാരനായ യോസേഫിന്റെ കല്ലറ കൊണ്ട് യേശു ക്രിസ്തു അവസാനിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും പറയാം അങ്ങനെ ഒരു പ്രവാചകനെ പ്രസംഗിക്കാൻ, മൂന്നാണി കൊണ്ട് അവസാനിച്ചൊരു പ്രവാചകനെ പ്രസംഗിക്കാൻ ഷമീർ ഇറങ്ങത്തില്ല, മൂന്നാണി കൊണ്ട് അവസാനിച്ചൊരു പ്രവാചകനെ പ്രസംഗിക്കാൻ ഷിയാദ് മുഹമ്മദ് ഇറങ്ങത്തില്ല, മൂന്നാണി കൊണ്ട് അവസാനിച്ച പ്രവാചകനെ പ്രസംഗിക്കാൻ ജസീർ ആലപ്പുഴ ഇറങ്ങത്തില്ല, മൂന്നാണി കൊണ്ട് അവസാനിച്ച പ്രവാചകനെ പ്രസംഗിക്കാൻ ഇസ്മായിൽ ഇറങ്ങത്തില്ല, മൂന്നാണി കൊണ്ട് അവസാനിച്ച പ്രവാചകനെ പ്രസംഗിക്കാൻ ഷാജഹാൻ ഇറങ്ങത്തില്ല. ഞാനങ്ങനെ പറയാൻ തുടങ്ങിയാൽ പത്തറുപതോളം കുടുംബങ്ങളുടെ പേര് പറയേണ്ടി. കേരളത്തിലെ ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് രഹസ്യമായും പരസ്യമായും 3000 കുടുംബങ്ങളാണ് ഇന്ന് ഈ അനുഭവത്തിൽ നിന്ന് യേശുവിനെ ആരാധിക്കുന്നതെന്ന് ലേറ്റസ്റ്റ് കണക്കനുസരിച്ച് വെളിവായി വരുന്നത്. അതിലെല്ലാവരും പരസ്യത്തിൽ നിൽക്കുന്നവരല്ല, എന്നിരുന്നാൽ കൂടിയും പരസ്യമായും രഹസ്യമായും ജീവനുള്ള ദൈവത്തെ അനേകർ കണ്ടുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. സ്വന്തം ജനത്തിന് അവനെ വേണ്ടായെങ്കിൽ അവനെ സ്വീകരിപ്പാൻ ആളുണ്ട് കേട്ടോ. ഹല്ലേലൂയ. അങ്ങനെ ഇന്ന് ഈ യാഥാർത്ഥ്യം ക്രൈസ്തവരോട് പോലും പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ അനേക അനേക ജാതികളായവരെ ദൈവം ഈ മടങ്ങി വരാ. ശ്രദ്ധിക്കണമേ, ആമേൻ. യേശു ക്രിസ്തു കല്ലറ കൊണ്ട് അവസാനിച്ചില്ല. ആമേൻ. നോക്ക്, ആമേൻ. അരിമത്യക്കാരനായ യോസഫിന്റെ കല്ലറയ്ക്കൽ അടക്കപ്പെട്ട യേശു ക്രിസ്തുവിന്റെ ആ ഭൗതിക ശരീരത്തിന്റെ മുമ്പിൽ പട്ടാളക്കാർ കാവലിൽ നിന്നു പോലും എന്നെ അതിശയിപ്പിച്ചൊരു ചിന്തയാണ്. കാരണം ബാങ്കിന്റെ മുമ്പിൽ പോലീസ് തൂക്കം പിടിച്ചു നിൽക്കുന്നത് മനസ്സിലാക്കാം, മന്ത്രിമാരും പ്രസിഡന്റും ഒക്കെ വരുമ്പോൾ കരിമ്പൂച്ച കാവൽ നിൽക്കുന്നത് മനസ്സിലാക്കാം. ഒരു ഭൗതിക ശരീരം, ഒരു ഡെഡ് ബോഡി ആരെങ്കിലും എടുത്തുകൊണ്ട് ഒന്ന് പേടിച്ച് പട്ടാളക്കാര് ഉറക്കെ കളഞ്ഞ് കാവൽ നിൽക്കേണ്ട ഒരു ചരിത്രം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ഭൗതിക ശരീരത്തിന്റെ മുമ്പിൽ റോമ പടയാളികൾ കണ്ണിൽ അഗ്നിയും കയ്യിൽ ആയുധവുമായി അവർ കാവൽ നിൽക്കുകയാണ്. എന്തിനാ? അവൻ ജീവിച്ചിരിക്കുമ്പോൾ പ്രഖ്യാപിച്ചു, ഞാനോ മാനവജാതിക്ക് വേണ്ടി എന്റെ പ്രാണനെ കൊടുക്കുകയും മൂന്നാം നാൾ അതിനെ തിരികെ പ്രാപിക്കുകയും ചെയ്യും. നൂറുകണക്കിന് പ്രവചനങ്ങളെ നിവർത്തീകരിച്ചുകൊണ്ട് ശ്രദ്ധിക്കണം. ആമേൻ. യേശു ക്രിസ്തു മൂന്നാം ദിവസം മരണത്തെ ജയിച്ച്, പാതാളത്തെ ജയിച്ച്, പിശാചിനെ ജയിച്ച്, ലോകത്തെ ജയിച്ച് ഞാൻ പ്രസംഗിക്കുന്ന യേശു അവൻ ഉയർത്തെഴുന്നേറ്റു. സകല കല്ലറകളും ഇന്നും അടഞ്ഞു കിടക്കുമ്പോൾ അതാ പാലത്തിന്റെ ഒച്ചമണ്ണിൽ ഒരു കവറടങ്ങും തുറന്നു കിടക്കുന്നു. സകല കല്ലറകളിലും അവർ ഇവിടെ അന്ത്യ വിശ്രമം കൊള്ളുന്നു എന്ന് എഴുതിയിരിക്കുമ്പോൾ അവിടെ എഴുതപ്പെട്ടിരിക്കുന്നു, അവൻ ഇവിടെ ഇല്ല, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. യേശു ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. കലരായ ചിന്ത അവിടെ യാത്ര ഉയർത്തെഴുന്നേറ്റ കർത്താവ്, തന്നെ അനുഗമിച്ച ശിഷ്യന്മാർ
പിതാവിന്റെ അടുക്കൽ പോകുമ്പോൾ ശിഷ്യന്മാരോട് അന്ത്യകൽപ്പന കൊടുത്തു. എന്താ അന്ത്യകൽപ്പന? മത്തായി 28:18 വരുമ്പോൾ എനിക്കും നിനക്കും വേണ്ടി പ്രാണനെ തന്ന, സ്വന്തം പ്രാണനെ യാഗമാക്കിയ യേശു ക്രിസ്തുവിന്റെ കൽപ്പന കാണാം. യേശു അടുത്തു ചെന്നു. മത്തായി 28:18 വായിക്കുന്നു, യേശു അടുത്തു ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിലെ ഭൂമിയിലെ സകല അധികാരം യേശുവിന് നൽകപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ഒരു അങ്ങനെയെങ്കിൽ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും നൽകപ്പെട്ട ആ യേശു ക്രിസ്തുവിന്റെ മകൻ മകൾ എന്ന പദവിയിലേക്കാണ് ആര് വന്നിരിക്കുന്നത്? നമ്മളൊന്ന് എല്ലാവരും പറയാനൊക്കത്തില്ല, രക്ഷിക്കപ്പെട്ടവൻ നമുക്കിടയിലും എല്ലാം രക്ഷിക്കപ്പെട്ടവന്ന് അല്ല. എന്താ സംശയം? എല്ലാം രക്ഷിക്കപ്പെട്ടവന്നും അല്ല, അതൊക്കെ നമുക്ക് വെളിവായി വരും. എല്ലാം രക്ഷിക്കപ്പെട്ടവന്നും അല്ല. ആ അതിനൊരു ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരിക്കൽ ഞാനൊരു സഭയില് പകൽ ശുശ്രൂഷയ്ക്ക് പോയി. പകൽ ശുശ്രൂഷയ്ക്ക് പോയപ്പോൾ 40 പേര് അവിടെ ഇരിപ്പുണ്ട്. ഞാനൊരു ഒരു ചിന്തയ്ക്കായി ആദ്യം ഞാൻ ചോദിച്ചു, രക്ഷിക്കപ്പെട്ടവരെല്ലാം ഒന്ന് കൈ ഉയർത്താൻ പറഞ്ഞപ്പോഴത്തേക്ക് 12 പേര് കൈപോക്കി. അപ്പൊ ഞാൻ അതിശയപ്പെട്ടു, 40 പേര് ഇരിപ്പുണ്ട്, 12 പേര് രക്ഷിക്കപ്പെട്ടുള്ളൂ. അപ്പോ സുവിശേഷം പറയണമല്ലോ. പെട്ടെന്ന് ഞാൻ ചിന്ത എടുത്ത ചിന്ത ഒന്ന് മാറ്റി വെച്ച് സുവിശേഷം പറയുവാനായിട്ടൊരു പ്രേരണ എന്റെ ഹൃദയത്തിലോട്ട് എന്നാ പിന്നെ സുവിശേഷം പറയാനുള്ള നിലയിലേക്ക് ഞാൻ അങ്ങ് ചിന്തിച്ചു. ചിന്തിച്ചിട്ട് ഞാൻ ആ നിലയിൽ കാര്യങ്ങൾ എടുക്കുമ്പോൾ എന്റെ ഉള്ളത്തിൽ ഒരു ചോദ്യം ഇങ്ങനെ മുഴങ്ങി നിൽക്കുന്നു. ഈ കൈ മൊക്കാതിരിക്കുന്ന ബാക്കിയുള്ളവരുടെ ഒന്നും കാതലും കഴുത്തലും ഒന്നും കാണുന്നുമില്ല. ഇതിപ്പോ എങ്ങനെയാണ് സംഭവിച്ചത്? പിന്നെ ഈ ഇത് മടത്തിൽ നിന്ന് കാണുമെന്നിരിക്കും, ആണോന്ന് നോക്കി ഇങ്ങനെ ചിന്തിക്കും. ഏതായാലും വേണ്ടിയില്ല. ഒരു ചോദ്യം ഒന്നുകൂടെ ചോദിച്ചു, സ്നാനപ്പെട്ടവരെല്ലാം ഒന്ന് കൈ വെക്കാൻ പറഞ്ഞു. 40 പേര് പോയി. ചിലർക്കൊന്നും മനസ്സിലായത് എങ്ങനെയിരിക്കുകയാണ്. 40 പേരുള്ള സഭയിൽ രക്ഷിക്കപ്പെട്ടവർ 12, സ്നാനപ്പെട്ടവർ 40. അപ്പൊ ഇവരൊക്കെ രക്ഷിക്കപ്പെടാതെ എങ്ങനെ ആ സ്നാനപ്പെട്ടതാ? ഞാനിപ്പോഴും ചിന്തിച്ചോണ്ടിരിക്കുന്നത് ആണ്. ചുരുക്കി പറയാൻ ഞാൻ അവരുടെ രക്ഷയുടെ സന്ദേശം ശക്തമായി, രക്ഷ എന്താണെന്നുള്ള വിഷയത്തെ കുറിച്ച് പറഞ്ഞു. പ്രസംഗം തീരാറായപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പൊ കേട്ട വചന അടിസ്ഥാനത്തിൽ രക്ഷിക്കപ്പെടാൻ എത്ര പേര് തയ്യാറുണ്ടെന്ന് ചോദിച്ചപ്പോൾ 10-30 പേരെ എഴുന്നേറ്റ് നിൽക്കുക. ഉടനെ സഭാവാസം പറയാം, എല്ലാവരും സ്നാനപ്പെട്ടവരാ. അപ്പൊ ഇങ്ങനെയാണ് ആദ്യം രക്ഷിക്കപ്പെടേണ്ടത്. അപ്പൊ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ തെളിവായിട്ട് പറഞ്ഞത്, എല്ലാവരും രക്ഷിക്കപ്പെട്ടവർ, രക്ഷയുടെ അനുഭവം പ്രാപിച്ചവരെ ആമേ നമുക്കറിയാം. അങ്ങനെ രക്ഷിക്കപ്പെട്ടവരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച ആ യേശു ക്രിസ്തുവിന്റെ മകൻ മകൾ എന്ന പദവിയിലേക്കാണ് ആര് വന്നിരിക്കുന്നത്? രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ വന്നിരിക്കുന്നത്. അങ്ങനെ വന്നവർക്കാണ് പൗലോസിനോട് ചേർന്ന് തന്നേടത്തോളം എന്നെ തടിച്ചോണ്ട് പറയാൻ ഞാൻ ആര് വിശ്വസിച്ചിരിക്കുന്നത്? എനിക്കറിയാം ആരെ വിശ്വസിക്കാറിയാം. ഒരു ഉറപ്പ്, രക്ഷിക്കപ്പെട്ടവനുണ്ട്. ഏറെ മനസ്സിലാകും. കാര്യം സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം പ്രാപിച്ച ഒരപ്പനെയാ ഞാൻ വിശ്വസിച്ചിരിക്കുന്ന ഉറപ്പ് അകത്ത് കയറിയിട്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നത്? ഞാൻ ആരെയുന്നു എനിക്കറിയോ. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ ഒരപ്പന്റെ മകൻ മകൾ എന്ന പദവിയിലേക്ക് രക്ഷിക്കപ്പെട്ടവൻ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ ഞാൻ പറഞ്ഞു, നിങ്ങളും അതിന് ആമേൻ പറഞ്ഞു. ആമേൻ ആണല്ലോ. എന്നാ പിന്നെ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുക, അങ്ങനെ ആണെങ്കിൽ അയലത്തെ മറിയാമ്മ അയല വെട്ടിയപ്പോൾ അതിലെ 3 ഉള്ള കാക്ക കുത്തി നിങ്ങളുടെ മുറ്റത്ത് കൊണ്ടിട്ടു, നിങ്ങൾക്ക് എന്താ പണ്ടെന്നില്ല അല്ലോ? എന്തോ പ്രാവശ്യം എടുത്തിട്ടു, സർക്കാർ വണ്ടി ഒന്ന് കൊണ്ടുപോകും ഇല്ലാത്ത അല്ല, കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. അത് രക്ഷിക്കപ്പെട്ടവനെ പറയത്തുള്ളൂ കുഴപ്പമില്ലെന്ന്. അല്ലാത്തവൻ പറയുന്നോ തന്നെ ആമേ. ഓ 3 മുള്ള അയലാണ് ഇവിടെ കൊണ്ടുവച്ചു. അപ്പേ 3 മുള്ളു കിടക്കും. ആ അതൊരു മണ്ഡലമാണ്, അതൊരു അന്ധകാര മണ്ഡല ബന്ധനമാണ്. ഇതൊരു കാര്യം ചെയ്യും, നമുക്കതങ്ങ് അഴിക്കാം. ഒരു 3 ദിവസം ആ വിഷയത്തിന്റെ പുറത്ത് കയറിയിട്ട് 3 ദിവസം വിഷയത്തിന്റെ പുറത്ത് കയറി ഇരിക്കണം, എന്നാലേ അത് അഴിക്കാൻ ഒക്കത്തുള്ളൂ. ആണ് ആണോ പാസ്റ്ററേ? എന്റെ കുഞ്ഞുങ്ങൾക്ക് കാര്യം ചെയ്യാം, 3 ദിവസം ആ വിഷയത്തിന്റെ പുറത്ത് ഇരിക്കും. ആ ശരി.
എന്നാൽ ഞാൻ പാസ്റ്ററോട് പറയട്ടെ, മൂന്ന് ദിവസം ഉപവാസം വെക്കാൻ പറയട്ടെ, പാസ്റ്ററോട് പാസ്റ്ററോടൊന്നും പറയട്ടെ, അങ്ങനെ വെളിപ്പാടൊന്നും ഇല്ല, പുള്ളിയോടൊന്നും പറയട്ടെ, നിങ്ങൾ വീട്ടിൽ മൂന്ന് ദിവസം അങ്ങ് പോയി, ഞാനങ്ങ് വരാം. പിന്നെ ഉടനെ അടുത്ത ബിൽഡിംഗ് വാടകയ്ക്ക് എടുത്തോണം, അടുത്ത സഭ തുടങ്ങി. അങ്ങനല്ലേ ഇവിടെ പലയിടത്തും സഭയായത്, അക്കോറിയത്തിൽ നിന്ന് കോരിക്കൊണ്ട് പോയതല്ലേ, കടമുദ്രത്തിൽ നിന്ന് പിടിച്ചോന്ന് പറഞ്ഞിട്ടുണ്ട്. ആരും കൊണ്ടുവന്നില്ല, സമുദ്രത്തിൽ ഇഷ്ടം പോലെ മീൻ കിടപ്പുണ്ട്, പക്ഷെ ഇച്ചിരി പാടാ പോയി പിടിക്കുക. അതിൽ എന്ത് എളുപ്പമാണ്, അക്കോറിയത്തിൽ ടാങ്കിൽ നിന്ന് കോരിക്കണം, നല്ല ബോർഡ് ഫിഷൊക്കെ കിട്ടത്തില്ലോ ടാങ്കിൽ നിന്ന് പോയി. അപ്പൊ അങ്ങനെ മുക്കിക്കൊണ്ട് പോയി, മുക്കിക്കൊണ്ട് പോയി, ഒത്തിരി ചർച്ച തുടങ്ങിയിട്ടുണ്ട്. പോട്ടെ, എന്തെങ്കിലും അവസാനത്തെ മീറ്റിംഗ് അല്ലയോ, വിഷമിപ്പിക്കണ്ട എന്ന് വിചാരിച്ചാൽ ഞാൻ സന്തോഷത്തില്ല, അല്ലെങ്കിൽ ഒന്നും അല്ല ഞാൻ പറയേണ്ടി. പോട്ടെ പോട്ടെ പോട്ടെ. അപ്പൊ സംഗതി ശ്രദ്ധിക്കണേ, അവൻ ഇതുപോലെ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും പ്രാപിച്ച ഒരു അപ്പന്റെ മക്കളാണെന്നുള്ള മിനിമം ബോധം എങ്ങനെ രക്ഷിക്കപ്പെട്ടവരും വേണം കേട്ടോ. ആ അപ്പൻ അറിയാതെ തലയില് ഒരു മുടിനാരിട താഴോട്ട് വീഴുക, ആ ഒരു ഉറപ്പാദ്യം അങ്ങോട്ട് പ്രാപിക്കും. സ്തോത്രം. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ പ്രസംഗിച്ചു പേടിയൊന്നുമില്ല. എന്താ എടാ, ദൈവം അറിയാതെ തലയിലെ മുടിനാരിട താഴോട്ട് വരത്തില്ല. അമേ, അതുപോലും ദൈവം അറിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന സകലവും ദൈവം അറിഞ്ഞിട്ടാ സംഭവിക്കുന്നത്. ഇനി ഒരു അനർത്ഥം വന്നു, അതെ അതും ദൈവം അറിഞ്ഞിട്ട്, അതെ ദൈവം അറിഞ്ഞിട്ടാണ് അത് അനുവദിച്ചു കൊടുത്തതെങ്കിൽ അതിന്റെ പിന്നിൽ ദൈവത്തിന് വ്യക്തമായ ഉദ്ദേശങ്ങളും നമുക്കത് ചോദിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അവൻ ശിഷ്യന്മാരോട് വന്ന് പറഞ്ഞു, സ്വർഗത്തിൽ ഭൂമിയിൽ സകല അധികാരം എനിക്ക് നൽകും, അത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, വായിച്ചേ പത്താം ഇരുപത്തിന്റെ പാലം, നിങ്ങൾ പുറപ്പെടണം. പുറപ്പെട്ട് എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം, അമ്മ അതൊക്കെ പറ, സ്നാനം കഴിപ്പിക്കണമെന്ന് ആരുടെ കൽപ്പനയാത്, ആരുടെ കൽപ്പനയാത്, പ്രാണനെ തന്ന നിനക്ക് വേണ്ടി എനിക്ക് വേണ്ടി പ്രാണനെ തന്ന യേശു ക്രിസ്തുവിന്റെ ഓർഡർ സ്നാനം കഴിപ്പിക്കണമെന്ന്. പെന്തിക്കോസുകാരുടെ കൽപ്പനയല്ല സ്നാനം, പെന്തിക്കോസുകാരുണ്ടാക്കി വെച്ച കൽപ്പനയല്ല സ്നാനം, സ്നാനം യേശു ക്രിസ്തുവിന്റെ കൽപ്പന. വൈഷ്ണലോ മനസ്സിലായോ? ഈ സ്നാനത്തെ കുറിച്ച് പറയുമ്പോൾ പലയിടത്തും പലരും ചോദിച്ച ചോദ്യങ്ങളുണ്ട്, യേശു ആരെ സ്നാനപ്പെടുത്തിയിട്ടില്ല, പിന്നെ നിങ്ങൾ എന്തിനാ ഈ സ്നാനം സ്നാനം എന്ന് പറഞ്ഞ് ഇങ്ങനെ എല്ലായിടത്തും തൊണ്ട കീറുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. യേശു ക്രിസ്തു സ്നാനപ്പെടുത്തിയില്ല എന്നുള്ളതിന് എടുക്കുന്ന തെളിവ് യോഹന്നാൻ 4:2 എഴുതിയിട്ടുണ്ട്, ശിഷ്യന്മാരല്ലാതെ യേശു തന്നെ സ്നാനം കഴിപ്പിച്ചില്ലാതാരും എഴുതിയിട്ടുണ്ട് യോഹന്നാൻ 4:2. ഈ വാക്യമെടുത്ത പള്ളിക്കാരായ വിശ്വാസികളുടെ ഹൃദയത്തിനകത്ത് ഇട്ടുകൊടുത്തുകൊണ്ട് പറയുക, കണ്ടോ യേശു ക്രിസ്തു ആരെ സ്നാനം കഴിപ്പിച്ചിട്ടില്ല, ശിഷ്യന്മാരല്ലാതെ യേശു തന്നെ സ്നാനം കഴിപ്പിച്ചില്ലാതാനും എന്ന് യോഹന്നാൻ 4:2 എഴുതപ്പെട്ടിരിക്കുന്നു. ഇത് വായിക്കുന്ന വിശ്വാസം നോക്കുമ്പോൾ ശരിയാ, ശിഷ്യന്മാരല്ലാതെ യേശു തന്നെ സ്നാനം കഴിപ്പിച്ചില്ലാതാനും ശരിയല്ലയോ? പിന്നെ ശരിയല്ലയോ? ആ അതുകൊണ്ട് നടക്കുക, രണ്ടും കൊണ്ടാ പലരുടെ നടക്കുക. എന്നാൽ ആമൻ യോഹന്നാൻ 4:2 അവൻ ആ വായിക്കുന്നതിന് മുൻപ് അവൻ 3:22-4:3 ആകുമ്പോഴാണ് ആ പാലം തീരുന്നത് എന്ന് പറഞ്ഞാൽ 3:22 യേശു ക്രിസ്തു യഹൂദ്യാദേശത്ത് വരുന്നു, 4:3 യേശു യഹൂദ്യാദേശം വിട്ട് ഗലീലയ്ക്ക് പോകുന്നു. അപ്പൊ 3:22 യേശു ക്രിസ്തു വന്നു, 4:3 തിരിച്ചു പോകുന്നു. അതിനിടയ്ക്കുള്ള സംഭവം മുഴുവൻ ഒരൊറ്റ സംഭവമാണ്. അതിന്റെ ഇടയ്ക്ക് രണ്ട് മാത്രം എടുത്തുകൊണ്ടാണ് പള്ളിക്കാരുടെ നടപ്പ്. എന്നാ നമ്മൾ അറിയണം ആമേൻ, അത് ആ ഒരു ഒറ്റ വാക്യത്തിൽ എന്തുകൊണ്ടങ്ങനെ വന്നു. യോഹന്നാൻ 3:22 ആരംഭിക്കുന്നതാണ് ആമേ, യേശു അനന്തരം യേശു ആമേൻ യഹൂദ്യ ദേശത്ത് വന്ന് കണ്ടോ, ഈ കാണുന്ന കണ്ടോ നിങ്ങൾ, അതിനുശേഷം യേശു ശിഷ്യന്മാരുമായി യഹൂദ്യ ദേശത്ത് വന്ന് അവരെ കൊണ്ട് സ്നാനം കഴിപ്പിച്ച ഏതെങ്കിലും ബൈബിളിലുണ്ടോ? ആ അവരെ കൊണ്ട് സ്നാനം കഴിപ്പിച്ചിട്ട് യേശു നോക്കിയിരുന്നല്ല, അവരോട് കൂടെ സ്നാനം കഴിച്ചു കൊണ്ടിരുന്നതാണോ? അല്ല, കഴിപ്പിച്ചു കൊണ്ടിരുന്നു കർത്താവ്. ഇനി അടുത്ത വാക്കെന്ന വായിക്കുന്നത്, യോഹന്നാനും ശലേമിനരികത്ത് അരിനോനിൽ സ്നാനം കഴിപ്പിച്ചു കൊണ്ടിരുന്നു. അപ്പൊ രണ്ട് സ്ഥലത്ത് സ്നാനം നടക്കുന്നു. ആ യേശു യഹൂദയിലും യോഹന്നാൻ അരിനോനിലും രണ്ട് സ്ഥലത്ത് എന്ത് നടക്കുന്നു? സ്നാനം നടക്കുന്നു. തൊട്ടടുത്ത വാക്ക്, അവിടെ വളരെ വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പൊ സ്നാനപ്പെടാൻ പാത്രത്തിലെ വെള്ളം പോരാ,
അവിടെ വളരെ വെള്ളം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വളരെ വെള്ളമുള്ള സ്ഥലം തപ്പി വെച്ചിക്കോസുകാരെ അടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവിടെ വളരെ വെള്ളം ഉണ്ടായിരുന്നു. വേണമെങ്കിൽ ഒരു വാദത്തിന് ചിലർക്ക് ചോദിക്കാം, പാസ്റ്ററേ അവിടെ വളരെ വെള്ളം ഉണ്ടായിരുന്നു എഴുതിയിട്ടുണ്ട്, ശരിയാ. എന്നാൽ ആ വെള്ളത്തിൽ ഇറങ്ങിയാണോ അതോ ഓടിക്കൊണ്ട് വന്ന് തളിക്കുവായിരുന്നോ നമുക്കാർക്കും അറിയത്തില്ലല്ലോ. അറിയിക്കാലോ മത്തായി 3:13, അവിടെ യേശുക്രിസ്തു അനന്തരം യേശു യോഹന്നാനാൽ ശരണമേൽക്കുവാൻ യോർദാങ്കരെ അവന്റെ അടുക്കൽ വന്നു. യോഹന്നാനോ അവരെ വിലക്കി, നിന്നാ ശരണമേൽക്കാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എന്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു. അതിന് അവൻ അടുത്ത വാക്ക 15, യേശു അവനോട് ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതി നിവർത്തിക്കുന്ന നമുക്ക് ഉചിതമെന്ന് പറഞ്ഞു. എന്നാറെ അവനവനെ സമ്മതിച്ചു. അടുത്ത വാക്ക്, യേശു സ്നാനമേറ്റ ഉടനെ എന്ത് ചെയ്തു? പറക്ക പറ, വെള്ളത്തിൽ നിന്ന് കയറി. വെള്ളത്തിൽ നിന്ന് കയറണമെങ്കിൽ എന്ത് ചെയ്യണം? വെള്ളത്തിൽ ഇറങ്ങണം. ഇറങ്ങാതെ കയറുന്നു മിണ്ടുന്നില്ല. ആനപ്പുറത്തു നിന്ന് ഇറങ്ങണമെങ്കിൽ കയറണ്ടേ? മിണ്ടുന്നില്ല. ആനപ്പുറത്ത് നിന്ന് ഇറങ്ങണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? കയറണം. കയറാതെ ഇങ്ങനെ ഇറങ്ങുന്നേ. ആ അപ്പൊ അതുകൊണ്ട് വെള്ളത്തിൽ നിന്ന് കയറി എഴുതിയിട്ടുണ്ട്, വെള്ളത്തിൽ ഇറങ്ങി. ഇനി അതിപ്പം അവിടെ അങ്ങനെ എഴുതിയിട്ടില്ലല്ലോ. ആ വേറെ എവിടെ എഴുതിയിട്ടുണ്ടോ? ഉണ്ടല്ലോ. എവിടെ? അപ്പോസ്തലപ്രവൃത്തി 8:8 നാം കാണുന്ന ഒരു വ്യക്തിയുണ്ട്, ഏതാ? ഐതോപ്യ രാജ്ഞിയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി, ഇന്നത്തെ ഭാഷയിൽ. അന്നത്തെ ഭാഷയിൽ സകല ഭണ്ഡാരത്തിലും മേൽവിചാരകനായിരിക്കുന്ന ഷണ്ണൻ എന്ന അധികാരി എവിടെ പോയിട്ട് വരുവാ? പുള്ളി യെരുശലേമിൽ പള്ളിയിൽ പോയി നമസ്കാരം കഴിഞ്ഞ് വരിക. എവിടെ? പള്ളിയിൽ പോയി നമസ്കാരം കഴിഞ്ഞു. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ കുർബാനയൊക്കെ എടുത്തിട്ട് വരിക പുള്ളി. പക്ഷേ സുവിശേഷം കേട്ടത് ആരെ കണ്ടപ്പോഴാ? ഉപദേശിയെ കണ്ടപ്പോഴാ. ചിലരും അങ്ങനെ പള്ളിയിൽ നിന്ന് വരുന്ന വഴി വാസ്തുമാരെ കാണുമ്പോഴാ സുവിശേഷം കേട്ടത്. പള്ളി പോയിട്ടൊക്കെയാ വരുന്നത്, പക്ഷേ സുവിശേഷം കേട്ടത് വിൽപോസ് ഉപദേശിയെ കണ്ടപ്പോൾ. അവിടെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, ഏതാ? പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരിക. പുള്ളി അതിനെ വേറെ ദിവസം തുറന്ന് വായിച്ചു. ചിലരൊക്കെ പള്ളിയിൽ നിന്ന് വരുന്ന വഴിക്കെങ്കിലും വായിക്കും, പിന്നെ അടുത്ത ആഴ്ച തുറത്തു. അതുകൊണ്ട് പള്ളിയിൽ നിന്ന് വരുന്ന വഴി പുള്ളി വേറെ ദിവസം എടുത്ത് വെച്ച് വായിച്ചോണ്ടിരുന്ന യെശയ്യാപ്രവാചകന്റെ പുസ്തകമാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ കീഴിൽ ആൾക്കാർ കൊണ്ടുപോകുന്ന ആടിനെ പോലെ രോഗം കത്തിരിക്കുന്ന മുമ്പിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായു തുറക്കായിരുന്നു എന്നൊക്കെ ഇങ്ങനെ വായിച്ചോണ്ടിരിക്കുക. വിൽപ്പോ സ്വദേശി പയ്യ രഥത്തിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, സാറേ എന്ത് വായു? അങ്ങനെ ഞാപ്രവൻ വായിച്ചോണ്ടിരിക്കുക. വല്ല കുടി കിട്ടിയോ എന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞ, ഓ അല്ല, അറക്കാൻ കൊണ്ടുപോകുന്ന ആടോ? ആടിനെ അർത്ഥ കാര്യം എഴുതി. ഇറച്ചി എവിടെ കിട്ടുന്നതാണ് ഞാൻ ഇങ്ങനെ നോക്കിയിട്ട്. കാര്യം സംഗതി ഒരു ഉടനെ ഇത് ആരെങ്കിലും ഒക്കെ ഒന്ന് പൊരുൾ തിരിച്ചു തരാതിരുന്നാ ഇത് എങ്ങനെ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു. ഉടനെ ഫിലിപ്പോസ് പറഞ്ഞു, ഞാൻ കുറഞ്ഞ പിന്നെ ഇങ്ങോട്ട് കയറി എന്നാണ് അങ്ങോട്ട് കയറി. അങ്ങനെ കർത്ത അവിടെ അടുത്ത വാക്യം പറഞ്ഞത്, ആമേൻ, അവൻ അവനോട് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിക്കാൻ തുടങ്ങിയെന്നായിരിക്കുന്നത്. സുവിശേഷം. ഇപ്പൊ പള്ളി പോയിട്ട് വന്ന സാറ് സുവിശേഷം കേട്ടത് വഴി ഉപദേശം കണ്ടപ്പോ. വഴി ഉപദേശി വഴിപ്രദേശി കണ്ടപ്പോൾ സുവിശേഷം കേട്ടു. സുവിശേഷം കേട്ടുകൊണ്ട് അങ്ങനെ പോകുന്ന യാത്രയിൽ വെള്ളമുള്ള ഒരു സ്ഥലം കണ്ടപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന പദം ശ്രദ്ധിക്കണമേ. ആമേൻ, അവൻ വെള്ളമുള്ള ഒരു സ്ഥലം കണ്ടപ്പോൾ തേര് നിർത്തുവാൻ കൽപ്പിച്ചു. അപ്പൊ എന്റെ ചിന്ത, തേര് നിർത്താൻ കൽപ്പിക്കണമെങ്കിൽ കുതിരയോടല്ലോ കൽപ്പിച്ചത്. പിന്നെ ആരോടാ? കുതിര ഓടിക്കുന്നവരാണ് അല്ലേ? നിർത്താൻ കൽപ്പന കൊടുക്കണമെങ്കിൽ ഇപ്പൊ നിങ്ങളൊക്കെ ഇവിടുന്ന് ഇവിടുത്തെ സായിപ്പന്മാരൊക്കെ നമ്മുടെ നാട്ടിൽ വരുമല്ലോ, കേരളത്തിൽ. കേരളത്തിൽ വരുമ്പോൾ ഈ ഗൈഡ് ഉള്ള നമ്മുടെ ടൂറിസ്റ്റിനുള്ള വണ്ടിക്കാർ പയ്യന്മാരാണല്ലോ വണ്ടി ഓടിച്ച് ഇവരെ കൊണ്ടെല്ലാം കാണിക്കുന്നത്. അപ്പൊ ഇവർ ഓരോ സ്ഥലത്ത് എത്തുമ്പോഴത്തേക്ക് ഇവര് വണ്ടി നിർത്തുമ്പോഴത്തേക്ക് പൈസ എടുത്താൽ ഡ്രൈവറെ കൊടുത്തു ഉണ്ടാക്കാടേന്ന് പറഞ്ഞു. ശരി സാറ്, ബാക്കി കൈയിരുന്നു എന്നൊക്കെ അത് സത്യം. എന്ന പോലെ സാരണിയുണ്ട്, ഡ്രൈവർ ഉണ്ട്. ആ ഡ്രൈവറോട് തേര് നിർത്താൻ കൽപ്പിച്ചു. അപ്പൊ തേര് നിർത്തി. കൽപ്പിക്കണമെങ്കിൽ കൽപ്പന അനുസരിക്കാൻ അവരാറുണ്ട്, സാരഥി ഉണ്ട്. എന്നിട്ട് അടുത്ത വാക്കാണ് ശ്രദ്ധേയം. ആമെ തേര് നിർത്താൻ കൽപ്പിച്ചിട്ട് ആമെ ഏ സാരഥി, അണ്ട പാത്രത്തിൽ പോയി കുറച്ച് ആ വെള്ളം കോരിക്കൊണ്ട് നീ ഉപദേശിയുടെ കയ്യിലോട്ട് കൊടു. എന്തിനാ എന്റെ തലയിലോട്ടും തളിച്ചു എന്നല്ല പറഞ്ഞത്. അവരിരുവരും വെള്ളത്തിലിറങ്ങി. അവരിരുവരും സ്നാനപ്പെടുന്ന വ്യക്തിയും ആമെ സ്നാനപ്പെടുത്തുന്ന വ്യക്തിയും വെള്ളത്തിലിറങ്ങി. അവനവനെ സ്നാനം കഴിപ്പിച്ചു. അവിടെയും സെയിം വാക്കാണ്. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. അപ്പൊ വെള്ളത്തിൽ നിന്ന് കയറിയത് വെള്ളത്തിൽ ഇറങ്ങിയിട്ടല്ലയോ? അല്ലയോ? അതിനെ ഞാനും പറഞ്ഞ പിന്നെ നിർത്തും. അപ്പൊ അതാണ് സംഗതി. അവിടെ വളരെ വെള്ളം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ഇറങ്ങി തന്നെയാണ് സ്നാനം നടന്നത്. യോഹന്നാനിലേക്ക് നമുക്ക് തിരിച്ചു വരാം. യേശു ആമെ യഹൂദിയ സ്നാനം കഴിപ്പിക്കുന്നു. യോഹന്നാൻ അതിനൊരു സ്നാനം കഴിപ്പിക്കുന്നു. അവിടെ വളരെ വെള്ളം ഉണ്ടായിരുന്നു. അടുത്ത പദം എന്താണെന്ന് അറിയാമോ? ആളുകൾ വന്ന് സ്നാനം വെട്ടി. യോഹന്നാൻ 3:22 താഴോട്ടാണ് നമ്മൾ വായിക്കുന്നത്. ആ വാക്യം വായിച്ചേ. അവിടെ വളരെ വെള്ളം ഉണ്ടായിരുന്നു. അടുത്ത വാക്ക്, ആളുകൾ ഇന്നോട് ശ്രദ്ധിച്ച് ആമേ ബാക്കി 24 ആമേ 23
ഒരു ശല്യവും ഇല്ല. കർത്താവിനെ അറിയാത്തവരോട് ദൂരം പറയുക, നമ്മുടെ പാട് നോക്കുക. ആ വീട പരിപാടിയേ നിർത്തി. ഇനിയിപ്പോ നാളെ ഓരോരുത്തർമാർ ഓരോന്ന് പഠിപ്പിക്കും, ഓരോ വെളിവ് കേട് മനസ്സിൽ തോന്നും, അതങ്ങോട്ട് എടുത്ത് നാട്ടുകാരെ കേൾപ്പിക്കും. ഇത് കാണുമ്പോ എന്റെ രക്തം തിളയ്ക്കും, ഞാൻ അതിന്റെ തിരിച്ചങ്ങോട്ട് പഠിക്കും. ഇതായ എന്റെ കുഴപ്പം. ഇനിയിപ്പോ ഇനി ഒരുത്തം വന്നിട്ട് ആ ആദാമ്യ പാപം, ഏതൻ തോട്ടത്തിൽ ആദാമ്യ പാപം ഉണ്ടായിരുന്നു. ആദാമ്യ പാപം വന്നു കഴിഞ്ഞപ്പോഴാണ് അവര് നഗ്നരാണെന്ന് അവരറിഞ്ഞത്. അല്ലയോ? അങ്ങനെ അല്ലയോ? അങ്ങനെ അത് കഴിച്ച് പാപം ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇവര് നഗ്നരെന്നറിയും. അപ്പൊ അതിനു മുമ്പ് ഇവർക്ക് എന്തില്ലായിരുന്നു? വസ്ത്രമൊന്നും ഇല്ലായിരുന്നു. അപ്പൊ പാപം ചെയ്ത് കഴിഞ്ഞപ്പോ ഇവർക്ക് നഗ്നരാന്ന് വസ്ത്രം. ഈ ആദാമ്യ പാപം ക്രൂശ മരണത്തോടെ അവസാനിച്ചു. ഇനിയിപ്പൊ അവരുടെ അടുത്ത ആഴ്ച പള്ളി വരുന്നവർക്ക് തുണിയൊന്നും വേണ്ടാന്ന്. നാളെ ഇവനെല്ലാം പഠിപ്പിക്കും, ഇവനെല്ലാം ഇതിന്റെ അപ്പുറവും പഠിപ്പിക്കും. ഇനി എന്തോ പഠിപ്പിച്ചാലും മറുപടി പറയാൻ എന്നെ കൊണ്ട് സൗകര്യമില്ല, വേണ്ടെന്നോ ഞാനത് തീരുമാനിച്ചിരിക്ക. ഇത്ര ആഴ്ച കണ്ടു പോയി എനിക്ക് ആ സമയം കൊണ്ട് കർത്താവിനെ അറിയാത്ത 10 പേരെ നേടാൻ ഞാനും തീരുമാനിച്ചു. ഇഷ്ടോ? പിന്നെ ഇതിന്റെ ഒക്കെ അപ്പുറവും പഠിപ്പിക്കുന്നവന്മാർ 2 പേര് പിന്നെ കണ്ടോ സമയം പോവാ. നമുക്കതൊന്നും പറഞ്ഞ സമയം കാണാം, നമ്മുടെ വിഷയത്തിൽ. അപ്പൊ അതുകൊണ്ടാ ആ നോക്കെ ആളുകൾ വന്ന് സ്നാനം വെച്ചു. അടുത്ത വാക്ക്, അന്ന് യോഹന്നാനെ തടവിലാക്കിയിരുന്നില്ല. ആമേ നോക്കെ അടുത്ത താഴെ വായിച്ചേ, അന്ന് യോഹന്നാനെ തടവിലാക്കിയിരുന്നില്ല. യോഹന്നാന്റെ ശിഷ്യന്മാർക്ക് ചിലർക്ക് ഒരു യഹൂദനമായ ശുദ്ധീകരണത്തെ കുറിച്ചൊരു വാദം ഉണ്ടായിട്ട് അവർ യോഹന്നാന്റെ അടുക്കൽ വന്നു. അവനോട്, റബ്ബി റബ്ബി, യോർദാനക്കര നിന്നോടുകൂടെ ഇരുന്നവൻ അതാരാ? യോർദാനക്കര യോഹന്നാന്റെ കൂടെ ഇരുന്നവൻ ആരാ? യേശു. അതിന്റെ തെളിവ് അടുത്ത വാക്യം, നീ സാക്ഷീകരിച്ചിട്ടുള്ളവൻ തന്നെ. യോഹന്നാൻ സാക്ഷീകരിച്ചത് ആരെയാ? എന്റെ പിന്നാലോരും വരുന്ന അവൻ ജനിപ്പിനെ വാറഴിപ്പാൻ ഞാൻ യോഹന്നാനല്ലായിരുന്നു. യോഹന്നാൻ സാക്ഷീകരിച്ചത് ആരെ? യേശു. ആ യേശു തന്നെ. ഇതാ ഇതാ കണ്ടോ? ഇതൊന്നും പള്ളിക്കാരൻ അച്ഛാൻ കണ്ടില്ല. അച്ഛാനില്ല, രണ്ടു കൂട്ടുകൾ നടക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായ ചിന്ത വരും, അയ്യോ അങ്ങനാണ് പിന്നെ ഈ യോഹന്നാൻ 4:2 എന്താ അങ്ങനെ എഴുതിയെന്ന് ഒരു ചിന്ത വരും. അതിന്റെ കാരണമുണ്ട്. അതറിയണമെങ്കിൽ 4:1 വായിക്കണം. 4:1 വാ. യേശു യോഹന്നാനേക്കാൾ അധികം ശിഷ്യന്മാരെ ചേർത്ത് സ്നാനം കഴിപ്പിക്കുന്നു എന്ന് പരീശന്മാർ കേട്ടു. നിക്കട്ടെ. യേശു യോഹന്നാനേക്കാൾ അധികം ശിഷ്യന്മാരെ ചേർത്ത് സ്നാനം കഴിപ്പിക്കുന്ന ആര് കേട്ടു? പരീശന്മാരുടെ കാതി വിവരം എത്തി. ഇവന്മാർ കുഴപ്പക്കാരാ. പരീശന്മാരുടെ കാതി വിവരം എത്തി എന്ന് ആരറിഞ്ഞു? വായിച്ചേ. ആരറിഞ്ഞു? പരീശന്മാർ കേട്ടു എന്ന് കർത്താവ് അറിഞ്ഞപ്പോൾ പിന്നെ നടന്ന കാര്യം അറിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ശിഷ്യന്മാരല്ലാതെ യേശു തന്നെ സ്നാനം കഴിപ്പിച്ചില്ലാതാണ്. എപ്പോൾ? പരീശന്മാരുടെ കാതിൽ വിവരം എത്തി എന്ന് കർത്താവ് അറിഞ്ഞപ്പോൾ പിന്നെ ശിഷ്യന്മാരുടെ കയ്യിലോട്ട് ഏൽപ്പിച്ചു. എന്താ കാരണം? മൂന്നാം വാക്യം അവൻ യഹൂദി ദേശം വിട്ട് പിന്നെയും ഗലീലയിലേക്ക്. ആളവിടുന്ന് പോവുക, പിന്നെ എങ്ങനെ നോക്കും? അവരുടെ ശിഷ്യന്മാരുടെ കയ്യിലോട്ട് ഏൽപ്പിച്ചു പോയി. ഇതാ 3:22-4:3 ഒറ്റ സംഭവമാണ്. അതിന്റെ ഇടയ്ക്ക് നിന്നാണ് ഈ രണ്ടെടുത്തിട്ട് പള്ളിക്കാരെ തെറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞെ സ്നാനപ്പെട്ടേ തീരൂ, വേറെ വകുപ്പൊന്നുമില്ല. അത് നിന്റെ നിത്യതയ്ക്ക് വേണ്ടി വേണമെങ്കിൽ നീ ചെയ്യ്. നിനക്ക് വേണമെങ്കിൽ നീ സ്നാനപ്പെടുക, നിനക്ക് സൗകര്യപ്പെടുമെങ്കിൽ നീ സ്നാനപ്പെടുക. ഇല്ലെങ്കിൽ നീ തന്നെ പോയി നരകത്തിൽ കിടന്ന് പുഴുവിനെ എണ്ണി കളിക്കുക. എനിക്കെന്ത്? എനിക്കൊന്നുമില്ല. അതേ, മനസ്സിലായോ? അതുകൊണ്ട് നിന്റെ രക്ഷയ്ക്ക്, നിന്റെ ആത്മാവിന്റെ നിത്യതയ്ക്ക് നിനക്ക് വേണമെങ്കിൽ നീ നിത്യതയ്ക്ക് വേണ്ടി പോലെ സ്നാനപ്പെടാതെ ഒരു വകുപ്പ് നടക്കുകയില്ല. ഇതാണ് ബൈബിളിന്റെ പ്രഖ്യാപനം. അപ്പൊ യേശുവിന്റെ കൽപ്പന, ആമേൻ, നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെ പുത്രനെ പരിശുദ്ധാത്മ നാമത്തെ സ്നാനം കഴിപ്പിച്ചു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട്. അപ്പൊ യേശുവിന്റെ കൽപ്പന സ്നാനം കൊണ്ട് തീരുന്നില്ല, അവിടെ ഉത്സവം കൂട്ടില്ല. പിന്നെയോ? സ്നാനം കഴിപ്പിച്ചും ഉത്സവമല്ല, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട്. അപ്പൊ സ്നാനപ്പെട്ടവൻ എന്ത് വേണം? ഉപദേശം വേണം. ചിലർ പറഞ്ഞിട്ട് മുങ്ങിയാ, വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട, അതിനി എവിടെ ചെന്ന് കയറി കുഴപ്പമില്ല. അങ്ങനെ എവിടെ ചെന്ന് കയറാൻ വകുപ്പില്ല. സ്നാനപ്പെട്ടവൻ ഉപദേശം, അതിന്റെ തെളിവാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ കാണുന്നത്. വളരെ ശ്രദ്ധിക്കണം. അപ്പൊ യേശുക്രിസ്തുവിന്റെ കൽപ്പനയേറ്റ് പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ മർക്കോസിന്റെ വാളിയിൽ പോയി കയറിപ്പോയ ശിഷ്യന്മാര് ആത്മനിറവ് പ്രാപിച്ച് പത്രോസ്ലീഹ ഇറങ്ങി ഇന്ന് പ്രസംഗിച്ചു. ആ സന്ദർഭമൊക്കെ അറിയാം, അവിടെ ഞാൻ പോകുന്നില്ല. പത്രോസ്ലീഹ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കേട്ടവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. അല്ലേ? അവ ഉള്ളി എങ്ങനെയാ പ്രസംഗിച്ചത്? ആത്മാവ് നിറഞ്ഞവനായിട്ടാ ഇറങ്ങി എന്ന് പ്രസംഗിക്കുന്നത്. അപ്പൊ പരി
പക്ഷെ നമുക്ക് കുത്തു കൊള്ളുന്ന പ്രസംഗം ഇഷ്ടമല്ല. ഇന്ന് വിളിച്ചിരിക്കട്ടെ, ഇനി മേലെ വിളിച്ചേക്കട്ടെ. ഉപദേശി എങ്ങാനും രണ്ട് ഉപദേശം പറഞ്ഞു പോയാൽ പുള്ളി ഇന്ന് എന്നെ കുത്തി തന്നെ പറഞ്ഞു. അതുകൊണ്ട് അടുത്ത ആഴ്ച ഒന്നും ഇല്ല, ഇയാളെ സ്ഥലം മാറ്റണം, അല്ലെങ്കിൽ ഞങ്ങൾ വേറെ പള്ളിയിൽ പോകും. ഇതൊക്കെയാണ് ഇന്നത്തെ വകുപ്പുകൾ. അന്നത്തെ പരിപാടി അതൊന്നും അല്ല. കുത്തുകൊണ്ടവരാരും കമ്മിറ്റി കൂടാനും പോയില്ല, പത്രോസിനെതിരെ മുദ്രാവാക്യം വിളിച്ചില്ല. അവരെ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പറഞ്ഞു, യജമാനന്മാരെ സഹോദരന്മാരെ, ഞങ്ങൾക്ക് കുത്തുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു പത്രോസ് അവരോട്. പ്രവൃത്തി 2:37 പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കണം. ശ്രദ്ധിക്കണേ, ആമേൻ. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി മാനസാന്തരപ്പെട്ട് സ്നാനമേൽക്കണം. അവിടെ ഒരു കാര്യം വ്യാഖ്യാനമില്ലാതെ തെളിവായി കിടക്കുന്നു. സ്നാനപ്പെടേണ്ടത് ആരാ? മാനസാന്തരപ്പെട്ടവനാണ്. അല്ലാതെ മാനസാന്തരം എന്ന് പേപ്പറിൽ എഴുതി കാണിച്ചാൽ പോലും മനസ്സിലാകാത്ത കൊച്ചിനെ എടുത്ത് ഒക്കത്ത് വെച്ച് നിന്റെ പാപത്തിന് വേണ്ടി വന്നെന്നും മരിച്ചു നടക്കൊണ്ടു നിന്നെ ചേർക്കാൻ വേണ്ടി വരുമെന്നും കുഞ്ഞേ നീ വിശ്വസിക്കുന്നു കുഞ്ഞോ കണക്കില്ല. അപ്പൊ ഈ കുഞ്ഞ് ഞാനത് വിശ്വസിക്കുന്നു എന്ന് ഈ കുഞ്ഞ് പറയുന്ന പക്ഷം സ്നാനപ്പെടുത്താം. അതാണ് വേദപുസ്തകത്തിലെ സ്നാനം. മനസ്സിലാക്കുന്നുണ്ടോ? ആമേ. അതുകൊണ്ടാ ആമേ മർക്കോസ് തന്നെ പറഞ്ഞത്, വിശ്വസിക്കുകയും സ്നാനമൊക്കെ ചെയ്തവൻ രക്ഷിക്കപ്പെടും. എന്താ കാരണം? വിശ്വസിക്കുന്ന മാനസാന്തരം എന്നൊന്നും ഉണ്ടായാലേ അവനെ വിശ്വസിക്കാൻ പറ്റൂ. ആരെ വിശ്വസിക്കുന്നേ? നാട്ടുകാർ പറയുന്ന പോലെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ, അതല്ല. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം, യേശുക്രിസ്തുവിനെ വിശ്വസിക്കണമെങ്കിൽ മാനസാന്തരം സംഭവിക്കണം. മാനസാന്തരപ്പെട്ട് ആമേ വിശ്വസിക്കുന്നവനെയാണ് സ്നാനം കഴിപ്പിക്കേണ്ടത് അല്ലേ? അതിന് ചില പള്ളിക്കാരനോട് പറഞ്ഞിട്ടുണ്ട്, പാസ്റ്ററെ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്ത് രക്ഷിക്കപ്പെടും. അതിപ്പോ അങ്ങനെ എഴുതിയെന്നും പറഞ്ഞ് അതിപ്പം അങ്ങനെ തന്നെ ആവണമെന്നൊന്നും ഇല്ല. സ്നാനപ്പെട്ടു വളരുമ്പോ അങ്ങ് വിശ്വസിച്ചാ മതി എന്ന് പറയുന്നവരും ഉണ്ട്, ഒരു വാദത്തിന്. അപ്പൊ നിങ്ങളെല്ലാവരും ഇന്ന് വരെ കുളിച്ചിട്ട് തല തോർത്തി വരാം, നാളെ തൊട്ട് ഒരു ചേഞ്ച് ആയിക്കോട്ടെ. ആദ്യം തല തോർത്തിട്ട് പിന്നെ കുളിച്ചാ. അപ്പൊ എന്ന് ഓർഡർ വെച്ച് തന്നെ പോകണം നിർബന്ധമൊന്നുമില്ലല്ലോ. പിന്നെ നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ പോലും സ്ഥിരമായി സംഭവിക്കുന്ന ചില ഓർഡർ തെറ്റിപ്പോയാൽ വലിയ പ്രശ്നമാണ്. അതെ, അതെല്ലാം ഒന്നും ഞാൻ എടുത്തു പറയുന്നില്ല, എങ്കിലും ആ വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് വേദപുസ്തകത്തിന്റെ ഓർഡർ ഒന്നും മാറ്റാൻ ശ്രമിക്കണ്ട. മാനസാന്തരപ്പെട്ട് സ്നാനമേൽക്കണമെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ആ പുസ്തകത്തിൽ, അതിന് മാറ്റമൊന്നുമില്ല. മാനസാന്തരപ്പെട്ട് സ്നാനമേൽപ്പിന് എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരത്തിലായവർക്കുമുള്ളതല്ലോ എന്ന് പറഞ്ഞ മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുകയെന്ന് പറഞ്ഞു അടുത്ത വാക്ക് ശ്രദ്ധേയം. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000 പേരൊറ്റ പ്രസംഗത്തിൽ സ്നാനപ്പെടാൻ രംഗത്ത് വന്നു. പോയിന്റ് അടുത്ത വാക്ക് ശ്രദ്ധേയം. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കേട്ടോ. അപ്പൊ യേശു എന്താ കഴിപ്പിച്ചത്? സ്നാനം കഴിപ്പിച്ചിട്ട് അവിടെ കയറാൻ വിട്ടേക്കണമെന്നല്ല, ഉപദേശിച്ചും കൊണ്ട്. ഇവിടെ അപ്പോസ്തലന്മാർ എന്ത് ചെയ്തു? പള്ളി പുള്ളി കൂടാതെ സ്നാനപ്പെട്ടവർക്ക് എന്ത് കൊടുക്കുക? ഉപദേശം കൊടുക്കുക. സ്നാനപ്പെട്ടവന് ഉപദേശമുണ്ട്. ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ച് ഉപദേശം കേൾക്കണേ കൂട്ടായ്മയ്ക്ക് വേണം ഉപദേശം ഉള്ളെടുത്ത് പോകണം. അവൻ അപ്പം നുറുക്കി. പിന്നെയാണ് എന്ത് ചെയ്തത്? അപ്പം നുറുക്കിയത് മനസ്സിലാക്കണം. വേദപുസ്തകത്തിന് ഓർഡറുണ്ട്. മാനസാന്തരപ്പെട്ട് ആമേ രക്ഷിക്കപ്പെട്ട് സ്നാനമേറ്റ് ആത്മനിറവ് പ്രാപിച്ച് ഉപദേശം കേട്ട് കൂട്ടായ്മയ്ക്ക് വന്നിട്ടാണ് എന്ത് ചെയ്തത്? അപ്പം നുറുക്കുന്നത്. അതാ അപ്പം നുറുക്കല്, അതാ ദൈവമൊക്കെ കെടുക്കാൻ വ്യവസ്ഥയുള്ളത്. സ്നാനപ്പെട്ടാച്ച് എവിടെ കളിച്ചെന്ന് കയറാൻ പറയുന്നവൻ ഓർത്തോണം. വചനപ്രകാരം മാനസാന്തരമില്ലാത്ത, വചനപ്രകാരം സ്നാനമില്ലാത്ത, വചനപ്രകാരം ആത്മനിറവില്ലാത്ത, വചനപ്രകാരം ഉപദേശമില്ലാത്ത കൂട്ടായ്മയിൽ നുറുക്കുന്ന മേശ തിരുമേശയല്ല. അതുകൊണ്ട് വചനപ്രകാരം സ്നാനമില്ലാത്തടത്ത് നീ പോയി വാ വിളിച്ചു കൊടുത്താൽ, സ്നാനം മുങ്ങിയിട്ട് അവിടെ പോയി വാ വിളിച്ചാൽ സംഗതി കഴിഞ്ഞു. അതിന് വ്യവസ്ഥയില്ല പുസ്തകത്തിൽ. അതുകൊണ്ടാണ് സ്നാനപ്പെട്ടവൻ ഉപദേശത്തിന് കീഴിൽ നിൽക്കാൻ കൂട്ടായ്മയ്ക്ക് വരുന്നത്. മുങ്ങിയന്റെ പേര് വലിച്ചെടുത്തോണ്ട് പോകുന്നു പറഞ്ഞാൽ അതൊക്കെ മിഥ്യാ ധാരണയാണ്. പിന്നെയും കിടക്കുക കടമ്പകൾ. ഞാന്
അടുത്ത ഞായറാഴ്ച രാത്രി 9 മണിക്ക് കുവൈറ്റ് എയർവേസിന് പോകാൻ ടിക്കറ്റ് എല്ലാം എടുത്ത് വെച്ച് ഉള്ളു വന്നിട്ട് എല്ലാം റെഡിയാ ബാഗും കെട്ടി എല്ലാം റെഡി ആ ഇവിടുന്ന് അങ്ങോട്ട് ചെന്നു ന്യൂയോർക്ക് എയർപോർട്ടിൽ ചെന്നു അങ്ങോട്ട് കയറി ഫ്ലൈറ്റ് കണ്ടു ആ കണ്ടു ഫ്ലൈറ്റ് കൊണ്ട് പിന്നെ കയറി അതിനകത്ത് വിട്ടിരുന്നു സീറ്റ് നമ്പർ നോക്കി സീറ്റ് വരും ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ചാരിക്കാൻ കടന്നു കേരളത്തിയോ ഇല്ലെന്നില്ല കേരളത്തിയോ യാത്ര തടസ്സമൊന്നുമില്ലാതെ പൂർത്തിയാക്കി അവിടെ ചെന്നിറങ്ങി വിളിച്ചു പറയണം മാമേ കൃപയാലിഞ്ഞെത്തിയോട്ടോ ദൈവത്തിന്റെ സ്തോത്രം. യാത്ര പൂർത്തിയാക്കി ഇറങ്ങിയേറ്റ് വേണം സ്തോത്രം പറയാൻ. ടിക്കറ്റ് എടുത്തത് കൊണ്ട് അങ്ങ് എത്തി നടത്തയില്ല. ശ്വാസ ജീവിതം ജയിച്ചു കാരണം വെളിപ്പാടിൽ 7 സഭയ്ക്കും മറന്നു പോകാതെഴുതിയിട്ടുണ്ട് ജയിക്കുന്നവന്. ആമേ ജയിച്ച കാരണം ഈ യാത്ര തോറ്റു പോകരുത്, ഇത് ജയിച്ചു കയറേണ്ടതാണ്. മുങ്ങിയതുകൊണ്ട് വലിച്ചെടുത്തോണ്ട് പോകുന്നൊന്നും വിചാരിക്കരുത്, മാനദണ്ഡങ്ങൾ വേറെയുണ്ട്. ഞാൻ കൂടി വരട്ടെ. അപ്പോൾ സ്നാനപ്പെട്ടേ തീരൂ, അപ്പം നുറുക്കി കൂട്ടായ്മ ആചരി, അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു പോന്നു. അതാണ് പുതിയ നിയമസഭ. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ഈ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ആ സഭയ്ക്ക് നൽകപ്പെട്ട ഉപദേശമാണ് ലേഖനങ്ങൾ. ഇന്ന് സഭ പഠിക്കേണ്ടത് പ്രധാനമായി രക്ഷിക്കപ്പെടാത്തവനോട് സുവിശേഷം പറയണം, യേശു ക്രിസ്തുവിന്റെ ജീവചരിത്രം പറയണം, യേശുയുടെ വിടുതലുകളെ കുറിച്ച് പറയാം. എന്നാൽ രക്ഷിക്കപ്പെട്ട അകത്തു വന്നവനെ ആമേൻ ലേഖനങ്ങൾ പഠിപ്പിച്ച് അവനെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കണം. സഭയ്ക്കകത്ത് വന്നവന് പത്യോപദേശം കിടക്കുന്നു ലേഖനങ്ങളിൽ. ആമേൻ. ഓരോ സഭയിലും ദൂതെഴുതുമ്പോൾ ഗലാത്യ സഭയിലെ വിശുദ്ധന്മാർക്ക്, എഫേസ് സഭയിലെ വിശുദ്ധന്മാർ, കൊലോസ് സഭയിലെ വിശുദ്ധന്മാർ, കൊരിന്ത് സഭയിലെ വിശുദ്ധന്മാർ, വിശുദ്ധന്മാർക്ക് എഴുതിയ ലേഖനങ്ങളിനകത്ത് വളരെ കൃത്യമായി കടുകട്ടിയായി ഉപദേശം കൊണ്ട് പറഞ്ഞിരിക്കുക. ആമേ കേട്ടിട്ടുണ്ടോ? രാത്രി വിശുദ്ധന്മാർ പറയാം, അകേ ആ ജഡത്തിന്റെ പ്രവർത്തികളോ ദുർനടപ്പാശുദ്ധി ദുഷ്കാമം വിഗ്രഹാരാധന പകാവണക്കം ജാലശങ്കക്രോധം ശാഠ്യം ദ്വന്ദപക്ഷം പിന്നത സൂര്യ മദ്യപാനം പറയൂത ഇവർ പ്രവർത്തിക്കുന്നവൻ ദൈവരാജ്യം അവകാശമാക്കത്തില്ലെന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നിങ്ങളോട് പിന്നെയും പറയുന്നു. നിങ്ങളോട് ആരായി? നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മനിറവിൽ ആരാധിക്കുന്ന ഗലാത്യ സഭയിലെ വിശുദ്ധന്മാര് രണ്ട് തമ്പേർ അടിച്ചു പൊട്ടിച്ച് മൂന്നാമത്തെ കുമ്പനാട്ട് പോയി മേടിച്ചെന്ന് പറഞ്ഞിരിക്കുന്ന കക്ഷികളോട് ജഡത്തിന്റെ പ്രവൃത്തി പറഞ്ഞപ്പോൾ കമ്മിറ്റി അങ്ങ് എഴുതിയിട്ടുണ്ടോ? ഓരോസെ തൊട്ടടോ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ജങ്ങളോടാണോ ജലത്തിന്റെ പുറത്ത് ഇതുവല്ല ഗുണപ്പെടാത്ത ജങ്കരനോട് പോയി പറയണോ എന്ന് പറഞ്ഞ് അവിടെ ആരും കമ്മിറ്റി കൂടിയില്ല. കാരണം രക്ഷിക്കപ്പെട്ടവനാണ് ഉപദേശം എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുന്നത് വരെ നിനക്ക് എങ്ങനെ ജീവിക്കാമെന്ന് ഒരു പ്രശ്നവുമില്ല. എന്നാൽ രക്ഷിക്കപ്പെട്ടോ എങ്ങനെ ജീവിക്കാൻ വകുപ്പില്ല, മര്യാദയ്ക്ക് ജീവിക്കണം. അങ്ങനെ ലേഖനങ്ങളിൽ കാണുന്ന ആ ഉപദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന സഭയെ ചേർക്കാനാണ് കർത്താവ്. ഞാൻ ഓടി വരാൻ ശ്രദ്ധിച്ചു. ആ കർത്താവിന്റെ വരവിനെ കുറിച്ച് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അന്ത്യകാല ലക്ഷണങ്ങളെല്ലാം ഇതാ കൺമുന്നിൽ പകൽ പോലെ നിവൃത്തിയായിക്കൊണ്ടിരിക്കും. നോക്ക്, പകലുപോലെ നിവൃത്തിയായിക്കൊണ്ടിരിക്കുക. അമേരിക്കയുടെ പട്ടണത്തിൽ നിന്നുകൊണ്ട് ആടി പറയിട്ട് പറയാമല്ലോ ഇവിടെയാ ഏറ്റവും കൂടുതൽ തെളിവ് നിവൃത്തിയായിക്കൊണ്ടിരിക്കുന്നത്. എതിർ ക്രിസ്തുവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന പല വിഷയങ്ങളെ സംബന്ധിച്ചും അമേരിക്കൻ രാജ്യങ്ങളിൽ ക്ലിയർ ആയിട്ടുള്ള തെളിവുകൾ വന്നുകൊണ്ടിരിക്കുകയാ. അതുകൊണ്ട് ഓർക്കുക, കാഹളം തുലിക്കാനുള്ള സമയം ഇതാ വാദിക്കരുത്. ഗൗരവമുള്ള വിഷയമായത് ശ്രദ്ധിച്ചു കേൾക്കണേ, ഗൗരവമുള്ള വിഷയമാ. ആമേൻ. നോക്ക, കർത്താവ് പറഞ്ഞ അടയാളങ്ങൾ നോക്ക്. ആമേൻ. കർത്താവ് പറയാ ആമേൻ അത്തി തളർക്കും എന്ന് പറഞ്ഞാൽ, ആമേ യഹൂദനെ നോക്കി കർത്താവ് പറയാ ഈ അത്തി തളർക്കും എന്ന് പറഞ്ഞാൽ ആ അത്തി എപ്പോഴെങ്കിലും കൊഴിഞ്ഞു പോയോ ഉപദേശി? ഈ കൊഴിഞ്ഞതല്ലയോ പിന്നെ തളർക്കുന്നതെന്ന് ചോദിക്കും. കൊഴിഞ്ഞിട്ടുള്ള ചരിത്രം പുറകോട്ട് പഠിച്ചാൽ AD 70 കാട്ടാനകളെ കൊണ്ടുവന്ന് ഋഷലയം ദേവാലയത്തിന്റെ അടിസ്ഥാനക്കല്ല് വരെ കുത്തിയിളക്കി കല്ലിന്മേ കല്ലുശേഷിക്കാതെ ദേവാലയം പൊളിക്കപ്പെട്ട ചരിത്രം. അന്ന് പ്രാണം രക്ഷിപ്പാൻ ചിതറപ്പെട്ട യഹൂദൻ ആമേ കേരളത്തിൽ കൊല്ലം ജില്ലയിൽ തങ്കശ്ശേരിയിലും എറണാകുളത്ത് ഫോർട്ട് കൊച്ചിയിലും വരെ യഹൂദൻ പാർത്തിരുന്നു എന്ന് ചരിത്രത്തിന്റെ നാളുകളിൽ കോറിയിട്ടിരിക്കുമ്പോൾ അന്ന് ചിതറപ്പെട്ട യഹൂദൻ പിന്നെ തളുത്ത ഉപദേശി മറുപടി ആമേൻ അതേ ചരിത്രം പറയുന്നു. 1948 May 14 UNO അംഗീകാരത്തോടെ ഇസ്രായേൽ ഒരു രാജ്യമായി പ്രഖ്യാപിക്കപ്പെട്ടു തീർന്നില്ല. ഇന്ന് ലോകരാഷ്ട്രങ്ങളുടെ പേടി സ്വപ്നമായി ന്യൂനപക്ഷമായി ഇസ്രായേൽ ഇതാ പൂത്തു തളർത്തു വിടർന്നു നിൽക്കുമ്പോൾ വിളിച്ചറിയിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. സഭയടിക്കപ്പെടാൻ സമയമായി. ആമേൻ.
അതിന്റെ അടുത്തടയാളം ക്ഷാമവും ഭൂകമ്പങ്ങളും അവിടവിടങ്ങളിൽ ഉണ്ടാകും. വാർത്ത കാണുന്ന നിങ്ങളോട് ഞാനാണ് പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ക്ഷാമവും ഭൂകമ്പങ്ങളും അവിടവിടങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആമ യുദ്ധങ്ങളും യുദ്ധസ്തുതികളും കേട്ടുകൊണ്ടേയിരിക്കുന്നു. ആമ മനുഷ്യൻ മനുഷ്യനെ കൊല്ലിക്കുന്നു, ജാതി ജാതിയോടടിക്കുന്നു, കണ്ടില്ലേ? ആമേ മോക്ക പശു മനുഷ്യനെ മനുഷ്യനെ കഴുത്തറക്കുന്നതിന് കുഴപ്പമില്ല, പശുവിനെ കൊന്നാ തല്ലിക്കൊല്ലും. മനസ്സിലായോ? ജാതി ജാതി നിസ്സാര കാരണം. പശുവിനെ കൊല്ലുന്നതിന് കൊല്ലുന്നു, മനുഷ്യനെ കൊല്ലുന്നതിന് പ്രശ്നമൊന്നുമില്ല. എന്തോ വിവരമില്ലായ്മ അതുപോലെ സംഭവിച്ചുകൊണ്ട് പ്രവചനത്തിന്റെ വർത്തിയ ഇത് സംഭവിക്കണം തീർന്നില്ല. അന്നാളിൽ അവർ നിങ്ങളെ പള്ളികളിൽ കയറി തല്ലും, ഉപദ്രവിക്കും, നിങ്ങളെ കൊല്ലുവാനേൽപ്പിക്കും. കേരളത്തിലുള്ളവർ ആശ്വസിച്ചിരുന്നു, എന്തായാലും നമുക്ക് അതൊന്നുമില്ല, ഇപ്പൊ കേരളത്തിലും പള്ളിക്കകത്ത് കയറി അടിച്ചോണ്ടിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ആമേ. അങ്ങനെ നോക്ക, ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോ ആമേ കഥാ പറഞ്ഞു, അമ്മയപ്പന്മാരെ എഴുന്നേറ്റ് മക്കളെയും, മക്കളെഴുന്നേറ്റ് അമ്മയപ്പന്മാരെയും കൊല്ലിക്കുന്ന കാലം പകല് പോലെ വന്ന് കിടക്കുക. ഇതെല്ലാം നിവൃത്തിയായി. ആമേ. യേശു ക്രിസ്തു പറഞ്ഞ അടയാളം പോരാഞ്ഞിട്ട് അന്ത്യകാല ലക്ഷണത്തെ കുറിച്ച് പൗലോ ശ്ലീഹ പറഞ്ഞ അടയാളം ഒന്ന് വായിക്കണേ. രണ്ട് ആമേ തിമോത്തിയോസ് മൂന്നാം അധ്യായത്തിലേക്ക് ഒന്ന് ഓടി വന്നേ. രണ്ട് തിമോത്തിയോസ് മൂന്നാം അധ്യായത്തിലേക്ക് ഒന്ന് ഓടി വാ. ഒന്നു മുതൽ ഒന്ന് വായിച്ചാട്ടെ, ഉറക്കെ വായിച്ചേ. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിയ മനുഷ്യർ സ്വസ്നേഹികളും. നിക്കട്ടെ, നിർത്തി ചിന്തിക്കണോ. മനുഷ്യർ സ്വസ്നേഹികൾ അല്ലേ? ഇന്ന് മനുഷ്യർ സ്വസ്നേഹിക, അതിനുവേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തൊരു അനുഭവത്തില് മനുഷ്യൻ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കും. സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും ഇന്ന് ദൈവസഭയ്ക്കകത്ത് ഉപദേശം വിറ്റ്, വചനം വിറ്റ് കച്ചവട സംഘങ്ങൾ പെരുകി. എന്താ ദ്രവ്യാഗ്രഹം? ദ്രവ്യാഗ്രഹം പത്യോപദേശത്തെ മാറ്റിവെച്ചു, പ്രമാണത്തെ ഒരു സൈഡിലേക്ക് മാറ്റിവെച്ചു, മനുഷ്യന് ഇഷ്ടപ്പെടുന്ന പോലെ വചനത്തെ വളച്ചൊടിച്ചു. എന്താ കാരണം? ദ്രവ്യാഗ്രഹം. പണത്തിനു വേണ്ടി ദൈവവചനത്തെ കോട്ടിക്കളഞ്ഞ് ദ്രവ്യാഗ്രഹികൾ പെരുകി. തിമോത്തിയോസിനോട് പറയുക, ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവര് പ്രസംഗിക്കാൻ വേദി കൊടുത്താൽ, ഒരു മണിക്കൂർ പ്രസംഗിക്കാൻ കൊടുത്താൽ കേറിയുന്നോണ്ട് പിന്നെ ഞാനോ കഴിഞ്ഞ ആഴ്ച ഉഗാണ്ടല്ലായിരുന്നു, ഞാൻ അമേരിക്കയിൽ പോയപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ഇന്നടുത്ത് പോയി, ഞാൻ ഇത്ര രാജ്യങ്ങൾ സഞ്ചരിച്ചു, ഞാൻ അവിടെ ചെന്നപ്പോ ഒരുത്തൻ ശവപ്പെട്ടി നോടി. അമേരിക്കയിൽ ചെന്നപ്പോ എറണാകുളത്ത് ശവപ്പെട്ടി നോടി, എറണാകുളത്ത് ചെന്നപ്പോ അമേരിക്ക ശവപ്പെട്ടി നോടി, ഇവിടെ ഓടുന്നു അവിടോട്ട് കാണുന്നു. ഇങ്ങനെ അങ്ങ് വമ്പ് പറയുക, ഞാൻ ആരാമോ, ഞാൻ ഭയങ്കര പുള്ളിയ, ഞാൻ ഇന്ന ആള് ഇങ്ങനെയായിരുന്നു, ഞാൻ അങ്ങനെയായിരുന്നു, ഞാൻ ഇന്ന വിഷയത്തിൽ ഇങ്ങനെ വന്നു, ഞാൻ ഒരു വാക്ക് കൽപ്പിച്ചതേ ഉള്ളൂ, ഓ അവനങ്ങ് കിടുങ്ങി, ഓ ഞാനെന്ന് പറഞ്ഞ് ഇവനൊരു സംഭവമാക്കി മാറ്റാൻ ശ്രമിക്കുക. കണ്ടിട്ടില്ലേ? ഇപ്പോ ആമേ ചിലർക്ക് ഇപ്പം ഇപ്പൊ ഇന്റർനെറ്റിലൂടെ ഒക്കെ കാണുന്നുണ്ട്, ഇപ്പൊ കർത്താവ് ചിലർക്ക് നമ്പറൊക്കെ വെളിപ്പെടുത്താൻ തുടങ്ങുന്നു, മൊബൈൽ നമ്പറും പാസ്പോർട്ട് നമ്പറും ഒക്കെ കർത്താവ് നമ്പർ കാണിച്ചു തുടങ്ങിയത് അല്ലേ? സ്തോത്രം. കർത്താവ് നമ്പർ കാണിച്ചു തുടങ്ങിയത് 9 4 6 7 എന്നൊക്കെ പറഞ്ഞ് നമ്പർ പറയുമ്പോൾ പെണ്ണും ഒരു പെങ്കൊച്ചെഴുന്നേറ്റുന്നു, അവിടെ കരഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നു, കരഞ്ഞുകൊണ്ട് ഇവിടെ രംഗത്ത് വരുന്ന കണ്ടപ്പോഴത്തേക്ക് ജനമെല്ലാം ഇവിടെ അടിച്ചു കൊടുക്കുക. എന്നാ ഞാനൊന്ന് ചോദിക്കട്ടെ, ആമേ വെളിപ്പെടുത്തത്തില്ലെന്നുള്ള വാദമൊന്നും എനിക്കില്ല, കാരണം ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. എന്നാൽ എന്റെ ചിന്ത അതല്ല, ഇവളുടെ നമ്പർ ഈ പ്രസംഗത്തിന് വെളിപ്പെട്ടു, ഓക്കെ സമ്മതിച്ചു, എന്താ കാര്യം? ബാക്കി കൂടെ പറ, ആ നമ്പർ മാറ്റണം. അത് അതിനകത്ത് വല്ല തീവ്രവാദികളും വല്ല നോട്ടം വെച്ചിട്ടുണ്ടോ? എന്താ കാര്യം പറ? കാര്യമൊന്നുമില്ല. പിന്നെ പിന്നെ നിന്റെ നമ്പർ എനിക്ക് വെളിപ്പെട്ടില്ലേ, ആ അപ്പൊ ഞാനാരാണ്? എന്ത് കാര്യം? അപ്പൊ ഞാനൊരു സംഭവമാണ്, നിങ്ങളുടെയൊക്കെ നമ്പർ വരെ എനിക്ക് അറിയാം, ഞാനൊരു സംഭവമാണ്. ഇതൊന്നും പറയാൻ വലിയ സംഭവം ഒന്നും വേണ്ട, ഇച്ചിരി തലമുണ്ട വർക്ക് ചെയ്താൽ മതി. എന്റെ ഇന്റർനെറ്റിനകത്ത് എന്റെ ഫേസ്ബുക്കിനകത്ത് ഫ്രണ്ട്സ് ഉള്ള ഒത്തിരി പേര് ഇവിടെ ഇരിപ്പുണ്ട്, ഇവരിൽ പലരും ഇന്നും ഇവിടെ യോഗത്തിൽ കാണുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഇവരുടെയൊക്കെ ഫേസ്ബുക്ക് പ്രൊഫൈലിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമ്പറല്ല ജനന തീയതി ഉൾപ്പെടെ കിട്ടും. ഇവിടെ കുറിച്ച് വെച്ചിട്ട് ഇവിടെ നമ്മൾ വിളിച്ചാൽ മതി, ബി 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 എന്ന്. ഇതൊക്കെ നടക്കുന്നു, വലിയ കാര്യമൊന്നുമല്ല. മനസ്സിലാക്കുന്നുണ്ടോ? ആമേ, ഇതിൽ വലിയ സംഭവമൊന്നുമില്ല, ഇച്ചിരി മെനക്കെട്ടാ മതി. പിന്നെ കേരളത്തിലാണെ കുറച്ചുകൂടി എളുപ്പമാ, ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ഉള്ള എല്ലാ ഫോണിനകത്തും കേരള സർക്കാരിന്റെ ആർ ടിയുടെ സോഫ്റ്റ്വെയർ ഫ്രീ ആണ്, ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം.
പ്രസംഗം വന്ന സ്റ്റേജിലേക്ക് നീക്കി. അപ്പോഴാണ് ഗ്രൗണ്ടിൽ നല്ല ഇന്നോവ കാർ വന്നുകൊണ്ട് നിന്നത്. പ്രസംഗം ഇവിടെ മൊബൈലിനകത്ത് രണ്ട് തോണ്ട്, ഇപ്പൊ തോണ്ടുന്ന വകുപ്പാണല്ലോ, രണ്ട് തോണ്ട് അങ്ങോട്ട് തോണ്ടിയിട്ട് ആ നമ്പർ ഇതിനകത്തോട്ട് കാറിന്റെ നമ്പർ അടിച്ചു കൊടുത്താൽ വിത്തിൻ സെക്കൻഡ്സ് അതിന്റെ ഓണറുടെ ഡീറ്റെയിൽസ് ഇവിടെ കിട്ടും. എന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് വിളിക്കുകയാണ്, കറി 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 അച്ഛൻ, മനസ്സിലാവുന്നുണ്ടോ? കറിയാച്ചൻ ഞെട്ടി ഇങ്ങോടാ കൊല്ലത്തു നിന്ന് ഷവീർ തന്നടാ എന്റെ പേര് വിളിക്കുന്നു. പോകുമ്പോൾ 500 ഉറപ്പ്. ഇതൊക്കെ പറയാൻ ഇത്തിരി കണ്ടു മതി. ഇതെല്ലാം വാണിഭച്ചരക്കാക്കി ദ്രവ്യാഗ്രഹം നിമിത്തം വമ്പ് പറച്ച്, മനസ്സിലാക്കുന്നുണ്ടോ? കർത്താവിന്റെ നാമത്തുയർത്തിന് പകരം സ്വന്തമായി ഉയർത്തുന്ന അനുഭവങ്ങൾ, ഞാനൊരു സംഭവമാണെന്ന് വരുത്തി തീർക്കാൻ പാടുപെടുന്ന പരാക്രമങ്ങൾ, ഇതെല്ലാമാണ് ഇന്ന് ആത്മീയ കോളത്തിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞെ വിരൽ ചൂടുന്ന യാഥാർത്ഥ്യം, ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കൂടെ യഥാർത്ഥമായി പ്രമാണത്തിന് വേണ്ടി നിന്നൊരു കൂട്ടം കണ്ണിമയ്ക്കുന്നതിനെ മാറ്റപ്പെടാൻ പോകട്ടോ. ആകെ കണ്ണിമയ്ക്കുന്നതിനെ മാറ്റപ്പെടാൻ പോകട്ടോ. പിന്നെ ഞാൻ നിനക്ക് അബദ്ധം പറ്റിയത് മനസ്സിലാകുന്നത്, അതുകൊണ്ട് വഞ്ചിക്കപ്പെടാതിരിക്കാം, പ്രമാണത്തിൽ നിൽക്കണം. നോക്ക്, വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും, കേട്ടോ, കുഞ്ഞുങ്ങളൊക്കെ കേട്ടോണം, അന്ത്യകാലത്തിന്റെ ലക്ഷണമാ, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവര്, നന്ദി കെട്ടവര്, അശുദ്ധര്, അശുദ്ധരും പിന്നെ അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഉണ്ടോ? വാത്സല്യം, ആ വാക്ക് ഇപ്പൊ ഇല്ല. വാത്സല്യം എന്ന് പറയുക അറിയത്തില്ലല്ലോ ഓരോ കുഞ്ഞുങ്ങളെയൊക്കെ. ആമെ പിടിച്ച് അവരെ അടുക്കലിരുത്തി ഇത്തിരി സമയം അവരോടൊരു വാത്സല്യം കാണിക്കുന്ന ഒരു അനുഭവം. ഇപ്പൊ ആരോ കുഞ്ഞുങ്ങളും അപ്പനും മക്കളും എല്ലാം ഒന്നിച്ചൊരു കുടുംബ പ്രാർത്ഥനയ്ക്ക് പോലും ഇരുന്ന് കാണുന്നില്ല. ഞാൻ ഈ അമേരിക്ക വന്ന് പല വീടുകൾ താമസിച്ചു, പലയിടത്ത് താമസിച്ചു, എണ്ണപ്പെട്ട ഭവനങ്ങളിലല്ലാതെ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് അമ്മയും മക്കളും അപ്പനും മക്കളും ഒന്നിച്ചിരിക്കുന്ന അനുഭവം ഞാൻ കണ്ടില്ല, പാസ്റ്റർമാരുടെ വീട് ഉൾപ്പെടെ. ക്രൈസ്തലോ നോക്ക, വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും, ഏഷണിക്കാര്, ഏഷണിക്കാര്, ഇതെന്നിക്കോസിനാത്ത പലയവന്മാര് ഏഷണിക്കാര്, നമ്മുടെ അടുത്ത് വന്നിരുന്ന് ഇതെല്ലാം കേട്ടേച്ച് ഇതെല്ലാം ഇവിടെ നൂറിലൂടെ ശത്രുപക്ഷത്തെ എത്തിച്ചു കൊടുക്കും. എന്നിട്ട് വീട്ടിൽ കഴിയുന്ന ഉടനെ ഫോൺ വിളിച്ചിട്ട് പറയാം, അങ്ങേരുന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടോ, അങ്ങേരുന്ന് അങ്ങനെ പറഞ്ഞു കേട്ടോ, ഇങ്ങനെ പ്രസംഗിച്ചു, എല്ലാം എത്തിച്ചു കൊടുക്കുന്ന ഏഷണിക്കാര്, ആ ജിതേന്ദ്രിയന്മാർ, ആ ജിതേന്ദ്രിയന്മാർ, ഇന്ദ്രിയജയമില്ലാത്തവന്മാർ, ഉഗ്രന്മാര്, സൽഗുണ ദോഷികള്, നന്മയെ വെറുക്കുന്നവര്, സൽഗുണ ദോഷികള്, പിന്നെയോ ദ്രോഹികള്, പിന്നെയോ ഭാഷ്യക്കാര്, നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി. അടുത്ത വാക്ക് ശ്രദ്ധിച്ചു കേട്ടോണം. ആ ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ തെളിയിക്കുന്നവര് പന്തക്കോസ്തകളെ തിരിച്ചറിയണം. ഭക്തിയുടെ വേഷം ധരിച്ച് പന്തക്കോസ്ത ലേവനം ഇട്ടുകൊണ്ട് അവരതിന്റെ അനുഭവമില്ലാതെ ദൈവജനത്തെ വഴിതെറ്റിക്കുന്ന, പ്രമാണം വിട്ടുപഠിപ്പിക്കുന്ന, മിഥ്യാ പഠനത്തിലേക്ക് കൊണ്ടുപോകുന്ന വഞ്ചകന്മാര്, ശക്തി ധരിക്കുന്നവര്, അങ്ങനെയുള്ളവരെ എന്ത് ചെയ്യണം പറഞ്ഞു സഭ ഒന്ന് 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 ഒരുമിച്ച് പറഞ്ഞാ വലിച്ച് കേട്ടുന്നേ. ഇങ്ങനെയുള്ളവരെ യൂറോ കളിക്കുക, വിട്ടുകളയുക. സ്റ്റേജിനകത്ത് തന്നെത്താണെന്നോ സംഭവമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നവരെ വിട്ടൊഴിയുക. അതെ, വായിച്ചേ. വീടുകളിൽ ഊന്നു കിടക്കുകയും പാപങ്ങളെ ചുമന്നുകൊണ്ട്, ഇവര് ചുമക്കുന്ന കൊട്ടയ്ക്കകത്ത് എന്തുവാ ഉള്ളത്? പാപം. ഇത് ചുമന്നുകൊണ്ട് വീടുകളിൽ എന്ത് ചെയ്യും? നൂണ് കടക്കും. എന്നിട്ടോ എപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിക്കാൻ കഴിയാത്ത പെണ്ണുങ്ങളെ സ്വാധീനമാക്കുകയും ചെയ്യുന്നവർ ഈ കൂട്ടത്തിലുള്ളവരാകുന്നു. ഞാൻ വായിച്ചതാ കാര്യം, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അടുത്ത വാർത്ത അതിനെ വായിപ്പിച്ചു. എത്ര പഠിച്ചാലും എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാകാത്ത കുറെ പെണ്ണുങ്ങൾ മെനക്കെട്ടങ്ങി ഇരിക്കുകയാണ്. ഒന്നൊന്നര മണിക്കൂർ ഇരുന്ന് വചനം കേട്ട ചൊരു ദൂതും കിട്ടിയില്ല. ഇനി 10 മിനിറ്റ് പായിട്ടിരുന്നാലേ നമുക്ക് കിട്ടും. എന്തോ ചെയ്യും, എത്ര എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാകാത്ത കയ്യൊന്നും പൊക്കല്ലേ ദൂതേറ്റ എടുത്തിട്ട് പിന്നെ എന്റെ പുറത്തു പോകും. മനസ്സിലാക്കുന്നുണ്ടോ? ആമേ. ദൈവവചനം വായിക്കുകയല്ല, വചനം എന്തോ അറിയത്തില്ല.
वचन आरेंतर पर एत्र पढ़ परज्ञानो संगति मनस पे स्वाधीनवरा आम एमप्रेस मोशत इवर सत्योड़ मरत दुर्बुद विश्वास वलरात्रे अड़ता मुड़क अब सत्य अब सत्य इवर अधिक मुड़क इन पयर तीय मुंम पिंम अग्नि वे सकल इन इल अड्रस अड़क दैववचन प्रमाण से निकादा आद्यकाल मुदल उपदेश प्रसंग अच्छी इन उपदेश प्रसंग चाचार तीर्त शमीर इरटिया आम चाचार प्रसंग या चाचार प्रसंग अल मिटा या मिटू दोष संभव अब नत्यवचन प्रसंग अल पड़कवन पोटी तीच अब तीर तीर अधिक मुड़क संभव उपद्रव सहित भयंकर आवेश पौलोसिने आवेश कल सोहर आड़ी वाविच ऐसी या उपद्रव सहित प्रत्याशक वगैरह कर्तव्यूडे लोक मुकर्तोकम वेतावे आद मे मनसुला उपद्रव भक्ति जीविक आग्रह कल उयर्ति भक्ति जीविक आग्रह कल उयर्ति अदस्तुश भक्ति जीवन आग्रह लोक उपद्रव कष्ट दैव सब उपदेश सहित चिंतीवाना
ആമേൻ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മനിറവ് പ്രാപിച്ച് ഉപദേശം കേട്ട് കൂട്ടായ്മയായ ചപ്പം തുറക്കി പ്രാർത്ഥന കഴിച്ചു വിശ്വസിക്കുന്ന ഒരുപാടിലും ദൈവത്തെ ആരാധിക്കുന്ന ദൈവസഭയെ ചേർക്കാനാണ് കർത്താവ് വരുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക? ഇനി വളരെ ശ്രദ്ധിച്ചു കേട്ടോ, അതിനപ്പുറത്തോട്ടുള്ള ചിന്തയാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ ഞാനിവിടെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം കർത്താവ് ഗതിക്കാതിരിക്കാൻ ഇവിടെ സംഭവിക്കാൻ പോകുന്ന രംഗം പറയുന്നു. കണ്ണിമയ്ക്കുന്നതിന് ഈ കൺപോളെ ഒന്നടച്ചു തുറക്കുന്ന നിമിഷത്തിൽ അവൻ രക്ഷിക്കപ്പെട്ടവരിൽ നിന്ന് പോകും. ഞാനിവിടെ പ്രസംഗിച്ചോണ്ടിരിക്കും. നിങ്ങൾ നോക്കുക, പാറുണ്ട്, യുവാവുണ്ട്, മൈക്കുണ്ട്, ഷൂണ്ട്, ആളില്ല. ഇവിടെ പോയി അതോ എന്റെ അടുത്ത് അമ്മച്ചത് ബാഗു ഒക്കെ ഇവിടെ ഇട്ട് ആളിവിടെ പോയി. അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന എന്നെ ആരാ ഭാഷ നോക്കുന്നത്? നിങ്ങൾ അടുത്തിരിക്കുന്ന എല്ലാവരൊക്കെ ഉണ്ടാക്കി നോക്കിക്കോളോ, നോക്കണ്ടെങ്കിൽ ഉറപ്പ് വരുത്തിക്കോളാം കേട്ടോ. ഇവിടെ പോയി അങ്ങ് പോയി കണ്ണിമയ്ക്കുന്നതിനിടയിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ പറന്നുപോകും. അപ്പൊ ചിലര് ചിന്തിച്ചു വെച്ചിരിക്കുന്ന ചിന്തയുണ്ട്, ആമേ, അതൊന്നും ഇല്ല. ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാലും ഞങ്ങളുടെ ആത്മാവിനെ കയറ്റി ഇറക്കാൻ വേണ്ടപ്പെട്ടവരൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്, അവരങ്ങ് കയറ്റി വിട്ടോളൂ. വീട്ടിൽ പോയി, ഞാൻ ഇന്നത് പറയാൻ ശ്രമിച്ചാൽ എനിക്ക് ഭാഗമൊന്നും കയറാൻ പറ്റില്ല. വീട്ടിൽ പോയി ലൂക്കോസ് സുവിശേഷം 16:19 വായിച്ചാൽ രണ്ട് കഥാപാത്രങ്ങളെ അവിടെ കാണാം. ഭൂമിയിൽ ജീവിച്ചിരുന്ന രണ്ട് വ്യക്തി, ഒന്ന് ധനവാൻ, മറ്റൊന്ന് ലാസർ. ധനവാൻ ഭൂമിയിൽ അടിച്ചു പൊളിച്ച് ധൂമറ വസ്ത്രവും പട്ടും ഒക്കെയാണ് ജീവിച്ചത്. ലാസർ എന്ന് പറഞ്ഞ ദാരിദ്ര്യം പട്ടി നടക്കുന്ന വ്രണമായിട്ട് കിടക്കുക. ആ ധനവാൻ മരിച്ചപ്പോൾ പാതാളത്ത് യാതന അനുഭവിക്കാൻ പോവുക. ദരിദ്രം മരിച്ചപ്പോൾ പറദീസയിലേക്ക് പോയി. നോക്കേ, പട്ടി നക്കിക്കിടന്നവന്റെ ആത്മാവിനെ ദൂതന്മാർ ഇറങ്ങി വന്ന് കൊണ്ടുപോയപ്പോൾ അടിച്ചു പൊളിച്ച് ജീവിച്ചവനോ പാതാളത്ത് യാതന അനുഭവിക്കാൻ പോയി. ആമേ. അതുകൊണ്ട് അപ്പൊ ഇനി ഞാൻ മരിക്കത്തില്ലെന്നുള്ള വാദം വല്ലതും ഉണ്ടെങ്കിൽ അത് ആ വെറും ഒരു ധാരണയല്ലേ എന്നാ ദിവസം പറയുന്നത്. ആമേ. നനയ്ക്കാത്ത നാഴികളല്ലേ മുഖപക്ഷമില്ലാത്ത മരണം. മനുഷ്യൻ വയലിലെ പുലുപോലെ മുളച്ചു വന്നിട്ട് ആമേ പിന്നെ അതിനെ കാണുന്നില്ല. ആ നിലയിൽ അങ്ങോട്ട് പോകുമെന്ന് ഇന്ന് രാത്രി ഇവിടുന്ന് പോയി കിടന്ന് ഉറങ്ങുന്ന നമ്മൾ നാളെ രാവിലെ എഴുന്നേൽക്കുന്ന എന്ത് ഗ്യാരണ്ടിയാണുള്ളേ? ആമേ. വേദനിപ്പിക്കുന്ന ഒരു രംഗമാ ആമേ നമ്മൾ കേട്ടതല്ലേ. ഒരു കുഞ്ഞു ചോദിച്ചെന്ന്, അയ്യോ ഇവിടെ ഇവിടെയാണ് ഞാൻ മരിച്ചാൽ എന്നെ അടക്കോത്ത് ചോദിച്ച കുഞ്ഞ് അടുത്ത ദിവസം മാറ്റപ്പെട്ടു എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച്. അപ്പൊ ചിലർ പറയുമ്പോ അടക്ക പ്രായം ഉണ്ടായിരുന്നു, ഇപ്പൊ പ്രായമൊന്നും ഇല്ല. ഏത് സമയത്തും എന്ത് ചെയ്യാം? മാറ്റപ്പെടാം അല്ലേറിയ. വെള്ളത്തിലൊരു കുമിള പോലെ പൊങ്ങി വന്നിച്ച് ആമേ എന്ത് ചെയ്യാം? പൊട്ടിപ്പോകുന്ന ജീവിതം മനുഷ്യന്റെ ജീവിതം. അതുകൊണ്ടാണ് ഞങ്ങൾ പരസ്യോഗത്തിനൊക്കെ കവലയെ പ്രസംഗിക്കാൻ ചെന്ന് നിൽക്കുമ്പോൾ പലപ്പോഴും പാടുകയും കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാര് ഒന്നുകൂടെ പാടണമെന്ന് പറയുകയൊക്കെ ചെയ്യുന്ന ഒരു പാട്ടാണ് വെള്ളത്തിൽ വെറും ഒരു കുമിള പോലെ. നിങ്ങൾക്കറിയാം പാട്ട്, വെളുക്കുമ്പോ വിരിയുന്ന മലര് പോലെ മനുജാതിൻ ജീവിതം. കേട്ടിട്ടുണ്ടോ പാട്ട്? കേട്ടിട്ടില്ലേ? അതാ കേക്കാം നമുക്ക്. അത് കേട്ടാലോ കേക്കാം, സന്തോഷമാണോ? സ്തോത്രം. അതാ നമുക്ക് പാട്ട് കേക്കാം. വെള്ളത്തിൽ വെറും ഒരു കുമിള പോലെ, വെളുക്കുമ്പോ വിരിയുന്ന മലര് പോലെ മനുജാതിൻ ജീവിതം അല്ലേ? ആ ഒന്ന് കേട്ടേക്കാം. പ്രൈസ് ദ ലോർഡ്. ഇത് ക്ഷണികം ക്ഷണികം ക്ഷണികം
अंजु वन संभव
മറ്റവർ ഉപേക്ഷിക്കപ്പെടും. പ്രിയമുള്ളവരെ, ഇതിൽ ഒരുവൻ രക്ഷിക്കപ്പെട്ടവനെ കുറിച്ചും ഒരുവൻ രക്ഷിക്കപ്പെടാത്തവനെ കുറിച്ചുമാണെന്ന് എല്ലാം നമുക്കറിയാം. പക്ഷേ അപ്പോൾ തന്നെ ഇത് മൂന്നും മൂന്ന് സമയമല്ലേ? വയലിൽ പ്രഭാതത്തിലാ പോകുന്നത്, തിരികല്ലി പഠിക്കുന്നത് വെയിലാറമ്പടമായ ഭൂതന്റെ പാരമ്പര്യം, കട്ടിലിൽ കിടക്കുന്നത് ഉറങ്ങാൻ രാത്രിയിലാണ്. ഇന്ന് രാത്രിയിൽ നാം ഉറങ്ങാൻ കിടക്കുമ്പോൾ, അമേരിക്കയിൽ ഇരിക്കുന്ന നാം ഉറങ്ങാൻ കിടക്കുമ്പോൾ, അതാ ഇന്ത്യയിൽ ഇരിക്കുന്നവർ രാവിലെ വയലിൽ പോകും അല്ലേ? ഇത് രണ്ടുമല്ലാത്ത സമയങ്ങളുള്ള രാഷ്ട്രങ്ങൾ വേറെയുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ കാഹളം മുഴങ്ങുമ്പോൾ ഏത് സ്ഥലത്തായിരുന്നാലും രക്ഷിക്കപ്പെട്ടവൻ കണ്ണു വെക്കുന്നതിനിടെ കർത്താവിനോടുകൂടെ പോകും. മറ്റൊരു ദൈവദാസന്റെ ഒരു ഭാവന ചിത്രം ഞാൻ കണ്ടിട്ടുണ്ട്. ആരോ വരച്ച എനിക്കറിയത്തില്ല. ഭാവന ചിത്രത്തിൽ ആമേ ലോകത്തിന്റെ അഞ്ചു വങ്കരയിൽ ഇരിക്കുന്ന ദൈവജനം എടുക്കപ്പെടുമ്പോൾ ഭൂമിയിൽ പൊടുന്നനെ സംഭവിക്കാൻ പോകുന്ന വിഷയങ്ങൾ ഭാവനയിൽ വരച്ചു വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന ദൈവമക്കൾ എടുക്കപ്പെടുമ്പോൾ ആമെ വാഹനത്തിന്റെ ഗതിവിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടിയിടിയും ആമെ പമ്പിനകത്ത് നിന്ന് ഇടിച്ചാൽ അത് പൊട്ടിത്തെറിക്കുന്ന അനുഭവങ്ങളും, പൈലറ്റ് പറന്നുപോയാൽ ആമെ ഫ്ലൈറ്റ് നശിച്ച് ഭൂമിയിലോട്ട് വീഴുന്നതും, അങ്ങനെ ആകാശത്തിലും ഭൂമിയിലും വല്ലാത്തൊരു അന്തരീക്ഷത്തിൽ ആമൻ ഒരു വാക്ക് ഞാൻ ഓർത്തു പോകുന്നു. അന്നാളിൽ ആകാശത്തിനും ഭൂമിക്കും എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് ഓർത്തുകൊണ്ട് ഭൂമിയിലെ ജാതികൾക്ക് ആ വാക്കാ എന്നെ വളരെ ചിന്തിപ്പിച്ചത്. ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടാകും. ജാതികൾക്ക് എന്ന പദം അർത്ഥാൽ ദൈവമക്കൾ ഇല്ല എന്ന് തന്നെ. പ്രൈസ് ദ ലോർഡ്. ആമെ നോക്ക, ഇങ്ങനെ ഭൂമിയുടെ അവസ്ഥ വല്ലാത്തൊരു നിലവാരത്തിൽ ജനം വിഭ്രാന്തി പിടിച്ച് അപ്പം എന്റേതായ ഭാഷ പറഞ്ഞാൽ ചില രസകരമായ രംഗങ്ങളൊക്കെ ഉണ്ടാകും. എന്താ ഈ പൊട്ടിത്തെറിയും ബഹളമൊക്കെ സംഭവിച്ച് ജനം വളരെ പിടിച്ചോടുക എന്റെ ചിന്തയിൽ പറഞ്ഞാൽ ക്രമസമാധാനം പാലിക്കേണ്ട ആമെ പോലീസുകാരെ പലരും കാണുന്നില്ല. കാരണം പലരും രക്ഷിക്കപ്പെട്ടവരോ? പണ്ടൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഒരു കളിയാക്കി പറച്ചിട്ടുണ്ടായിരുന്നു, പെന്തിക്കോസോ എന്തോ കമ്പനിമാരാണ് പെന്തിക്കോസോ, ആ അതിന്റെ കുറവുമാരെല്ലാം കൂട്ടുന്ന സ്ഥലമാണ് എന്നൊക്കെ ഒരു കളിയാക്കുന്ന പദം ഉണ്ടായിരുന്നു പണ്ട്. എന്നാൽ ഇന്ന് അതല്ല. ആമേ ഉദ്യോഗസ്ഥന്മാര്, ആമേ ജഡ്ജിമാര്, അതാ പോലീസുകാര്, അതാ രാഷ്ട്രീയ തലത്തിലുള്ളവര്, സിനിമാ തലത്തിലുള്ളവരെന്ന് വേണ്ട, ലോകത്തിന്റെ വിവിധ നിലവാരങ്ങളിൽ നിന്നുള്ളവര് ഇന്ന് രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാ. അധികാരികളെല്ലാം എടുക്കപ്പെടുന്ന അവസ്ഥയിൽ ജനത്തിന് ഒന്നും മനസ്സിലാകുന്നില്ല. എന്റെ ചിന്തയിൽ പറഞ്ഞാൽ മറ്റൊരു കാഴ്ച, കത്തിയതിനെയും കരിഞ്ഞതിനെ എല്ലാം വലിച്ചുമാരി ആശുപത്രിയിൽ കൊണ്ടുചെന്ന് നോക്കുമ്പോൾ ശരിക്കും ഞെട്ടിപ്പോകുന്നത് ഒറ്റ നേഴ്സുമാരില്ല, നേഴ്സുമാരെല്ലാം പോയിട്ടില്ല, ഡോക്ടേഴ്സ് വന്നില്ല. നോക്ക്, ജനം വല്ലാത്തൊരു അവസ്ഥയാണ്. രംഗമൊക്കെ നമുക്ക് ഇമാജിൻ ചെയ്യാവുന്നതിനപ്പുറത്താണ്. വല്ലാത്തൊരു ഭീകരമായ അന്തരീക്ഷമല്ലേ? ആ സമയത്താണ് സമാധാനം പറഞ്ഞുകൊണ്ട് ഒരുവൻ രംഗപ്രവേശനം ചെയ്യുന്നത്. അവരെ വേദപുസ്തകം വിളിക്കുന്ന പേരാണ് എതർ ക്രിസ്തു. അവനെ ഖുറാൻ വിളിക്കുന്ന പേരാണ് എതിർ ക്രിസ്തുവിന്റെ രംഗപ്രവേശം. അപ്പൊ ചെലവ് ചോദിക്കും, പാസ്റ്ററെ അവനെന്താ ഇപ്പൊ രംഗപ്രവേശനം ചെയ്യാത്തത്? മറുപടി തെസലോനിക്ക ലേഖനത്തിൽ കിടക്കുന്നു. ആമേ രണ്ടാമധ്യായം, രണ്ട് തെസലോനിക്ക ലേഖനം രണ്ടാമധ്യായം മൂന്ന് മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ട വേഗത്തിൽ. ആമേ രണ്ട് തെസലോനിക്ക ലേഖനം രണ്ടിന്റെ മൂന്ന് മുതൽ. കണ്ടോ, ആമെ വെളിപ്പെടുകയും വേണം. അവ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി, അവൻ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാറ്റഗറിയിൽ പെട്ടവരല്ല ഇവന്റെ ആളാ. ഏത്? തന്നെത്താൻ ഉയർത്താൻ, തന്നെത്താൻ അധികാരത്തിൽ ഇരിക്കാൻ, തന്നെത്താൻ വലിയ പൊസിഷനിൽ ആകാൻ ഈ തലത്തിലെല്ലാം ബന്ധപ്പെടുന്നവരെല്ലാം ഇവന്റെ ആളാ. കസേര കടിച്ചുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ നമ്മളിൽ പലരും. ആമേ ഒരു അംശം വേണത്, ഇതൊക്കെ പറഞ്ഞാൽ പേടിക്കുന്ന എന്തിനാ? വേറെ പുസ്തകത്തിന് ആദ്യമായിട്ട് കസേര മോഹിച്ചവൻ ആരാ? തുറന്നങ്ങ് പറ അവന്റെ കുഞ്ഞമ്മയുടെ മക്കളായിരുന്നു കടിച്ചോണ്ട് നടക്കുന്നു. സംശയം അവനെ ഒന്ന് ആശങ്കമാണ്. ഒരിക്കൽ ആ സീറ്റ് ഞാനൊന്ന് ഇരിക്കും ദൈവം. പ്രൈസ് ദ ലോർഡ്. പക്ഷെ ഞാനൊരു കാര്യം തുറന്നു പറഞ്ഞു, എന്നോട് പിണങ്ങരുത്. പിണങ്ങോ? ഇല്ലല്ലോ. ഇന്നത്തെ നമ്മുടെ പല നേതാക്കന്മാരെ എടുത്തു വെച്ച് നോക്കിയാൽ ലൂസിഫർ അങ്ങൊന്നും അല്ല. അങ്ങനെ പറഞ്ഞതിന്റെ കാരണം നിങ്ങൾക്ക്
പറയണ്ട, കാരണം പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ തീരുമാനിക്കണം ഈ ഉപദേശം അത് ശരിയാണോ. എന്നെ കാരണം പറഞ്ഞുതരാം. ഈ ലൂസിഫർ അവൻ ഹൃദയത്തിൽ മോഹിച്ചല്ലോ, അല്ലേ? ഹൃദയത്തിൽ മോഹിച്ചു. അതാ നോട്ടീസ് അടിച്ച് കൂടെ ഉള്ള ദൂതന്മാരെല്ലാം അടുത്തിട്ട്, കറിയാച്ചൻ ദൂത, തോമാച്ചൻ ദൂത, ഞാൻ ഒരു പിടുത്തം പിടിക്കാൻ പോക്കാ സാറെ, എന്റെ കൂടെ നിൽക്കണം എന്ന് സ്വാധീനിച്ചൊന്നും ഇല്ലല്ലോ, ഇല്ലല്ലോ, ഇല്ല. അവ ഹൃദയത്തിൽ മോഹിച്ചോളൂ, വെട്ടിതാണ്. ഇവ ഹൃദയത്തിൽ മോഹിച്ചു, നിറ്റ നോട്ടീസ് അടിച്ചു, അല്ലേ? ഐ വാണ്ട് ടു ടേക്ക് പകരം ബൈബിള്, സ്ഥാനാർത്ഥിക്ക് പകരം അവന്റെ തല, ഇത് വെച്ചോണ്ട വിജാതികൾ ഇത് വെച്ച് നോക്കുമ്പോ മറ്റൊന്നുമില്ല. എനിക്കിതൊന്നും അറിഞ്ഞൂടാ, എനിക്ക് നേതാവ് ആരാന്ന് പോലും പലരെ എനിക്കറിയാം. ഇപ്പൊ ആരാ എന്നോട് ചോദിക്കാം, അതുകൊണ്ടായിരുന്നു ചോദിക്കാം, ഐ പി സി അല്ലേ ആണോ ഇപ്പൊ ആരാ തലപ്പത്തിരിക്കുന്നത്? എനിക്കതൊന്നും അറിഞ്ഞില്ല. ഞാൻ ഐ പി സി തമ്മിൽ ആരാധനയ്ക്ക് പോകുന്നുള്ളത് മെമ്പർഷിപ്പ് അവിടെ ഞാൻ ചത്താറ ഒരു കുഴിച്ചിട്ടു അവിടെ എന്റെ കൊച്ചിന് കല്യാണം വേണ്ടി വന്ന എന്റെ വാസ്തു നടക്കും, അത്രയൊക്കെ ഉള്ളു. അല്ലാതെ എനിക്ക് ഇതിന്റെ ഒരു തലപ്പത്ത് ആരാധന അറിയാതിരിക്കുന്ന നല്ല മതി, അറിയണമെന്ന് ആഗ്രഹമൊന്നും ഇല്ല. സംഗതി അപ്പം ഇത് നോക്കി അവൻ ഹൃദയത്തിൽ ആഗ്രഹിച്ചുള്ളൂ. അത് തന്നെയല്ല, നമുക്കിടയിൽ മറ്റൊരു വിഷയം. അപ്പൊ ഓരോരുത്തർ മറ്റുള്ളവനെ തന്നെത്താൻ ശേഷം നമ്മളും എന്നിരിക്കുമ്പോൾ തന്നെ ആമെ കൂലി കൊടുത്ത് പണം കൊടുത്ത് കസേരയ്ക്ക് വേണ്ടി സ്വാധീനം ചെലുത്തി ആമെ കൂട്ടു സഹോദരനെ കുറിച്ച് ദോഷം പറഞ്ഞ് അവനെ അവനെ ചെയ്യുമ്പോൾ അവൻ ആരാണോ എത്ര പള്ളി പൊളിച്ചവനാണെന്ന് അറിയാം. അവനെ കൂടി ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഇതിനകത്തോട്ട് കയറുന്നത്. ഒന്നും ദൈവികമല്ലേലും ഇല്ല. അതൊക്കെ നമ്മൾ എത്ര പറഞ്ഞാലും നമ്മുടെ ആൾക്കാർക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം ഇതൊരു വിഗ്രഹമായി നമ്മുടെ അകത്ത് കയറി കഴിഞ്ഞു. ഇനിയിപ്പോ ആര് പറഞ്ഞാലും ഒന്ന് ഉടാനൊന്നും പോകുന്നൊന്നുമില്ല. ഇനിയിപ്പം ഞാനിതൊക്കെ പറയുന്നതിന്റെ പേര് ഇനിയിപ്പം ഞാൻ ഐ എസ് എസ് സി തീവ്രവാദിയാസി നുഴഞ്ഞു കയറിയിട്ട് ഇതൊക്കെ പറയുന്ന ആളാണെന്നൊക്കെ ഒക്കെ പറഞ്ഞില്ല. ഞാൻ ആരെയും അടുത്തൊന്നും പറഞ്ഞില്ലല്ലോ ഐ എസ് എസ് ആണ്. പക്ഷെ നിങ്ങൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി വരുമെങ്കിലും എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ കരച്ചില വരുത്തുള്ളത് കേട്ടോ. ആമേ, ഞാൻ കൂടുതൽ പറഞ്ഞിട്ടില്ല ഇതിരിക്കുന്നു കാര്യം. ആമേ, പിന്നെ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി വിഷമത്തിന് കാരണം കാരണം ഒരു വലിയ സമൂഹത്തെയൊക്കെ വിട്ടേക്കാം നമ്മളിങ്ങോട്ട് വെളിപ്പെടുകയും വേണം. ഇവന്റെ പേരാണ് എതിർ ക്രിസ്തു. ഇവനെന്താ അവൻ തന്നെത്താൻ ഉയർത്തുന്ന എതിരാൾ. അവൻ എന്താ ഇപ്പൊ വെളിപ്പെടാത്ത വായിക്കുന്നോട്ട്? നിങ്ങളോട് ഇരിക്കുമ്പോ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഓർക്കുന്നില്ലയോ? ദാദാവാക്യം ശ്രദ്ധിച്ച്, അവൻ സമയത്തിന് മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടത് ഇപ്പോൾ തടുക്കുന്നത് തടയുന്നത് എന്താ എന്ന് നിങ്ങൾ അറിയുന്നു. ഇപ്പോൾ ഇരുട്ടിന്റെ ആത്മാവ് അധർമ്മമൂർത്തി അവൻ വെളിപ്പെട്ടു വരാതിരിക്കാൻ ഇപ്പോൾ തടുക്കുന്ന ഒരുവനുണ്ട്. ആര്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. എന്നാൽ അടുത്ത വാക്കോ? ആ, അവന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട് എന്നാ. ആ, തടുക്കുന്നവനൊന്ന് മാറിക്കൊടുത്ത എന്ത് ചെയ്യും? അപ്പോൾ അടുത്ത വാക്ക്, അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. എപ്പോൾ തടുക്കുന്നവൻ മാറണം, പരിശുദ്ധാത്മാവ് മാറിക്കൊടുക്കണം. പരിശുദ്ധാത്മാവ് ലോകത്തു നിന്ന് മാറിക്കൊടുക്കണമെങ്കിൽ സഭയം കൊണ്ടല്ലാതെ പരിശുദ്ധാത്മാവ് മാറത്തില്ല. രാജാവിന് വേണ്ടി ഒരുക്കപ്പെട്ട മണവാട്ടിയെ അലകലക്കിരിക്കുന്ന അറിയാമോ? കാര്യസ്ഥനാകുന്ന ഏകായണ വിചാരണയിൽ മണവാട്ടി ഇട്ടിരിക്കുന്നു. എന്തിനാ? ശുദ്ധീകരണത്തിന്. ശുദ്ധീകരിക്കുന്നത് ആരാ? കാര്യസ്ഥൻ. എന്നിട്ടോ രാജാവിന്റെ സന്നിധിയിൽ നിൽക്കാൻ മുറ വരുമ്പോൾ ആരാ അങ്ങോട്ട് കൊണ്ടുവരുന്നത് അറിയാമോ? ഏകായി എസ്തേറിനെ കൊണ്ട് എവിടെ നിർത്തി? രാജാവിന്റെ മുമ്പിൽ നിർത്തി. അപ്പോഴാണ് കിരീടം അവിടെ തലയിൽ വെച്ചു കൊടുത്തത്. അതിന് സംഭവിക്കാൻ പോവുക നിഴലാത്യസ്ഥനാകുന്ന പരിശുദ്ധാത്മാവിന്റെ കയ്യിൽ മണവാട്ടിയാണ് നമ്മെ ഇട്ടിരിക്കുക. എന്തിനാ? ശുദ്ധീകരണത്തിന്. പരിശുദ്ധാത്മാവിന്റെ കയ്യിൽ നമ്മെ ഇട്ടിരിക്കുന്നത് പ്യൂരിഫൈ ചെയ്യാനാ. വചനത്തിലൂടെ, ഉപദേശത്തിലൂടെ,
അതിന്റെ കുറവുകളെ ബോധം വരുത്തി, പാപത്തെ ബോധം വരുത്തി, അങ്ങനെ ശുദ്ധീകരിച്ച് നിന്നെ പ്യൂരിഫൈ ചെയ്ത് നിന്നെ കർത്താവിന്റെ കരത്തിൽ എത്തിക്കുന്നത് പരിശുദ്ധാത്മാവ. അതുകൊണ്ടാ ഇന്നലെ ആ ദൂത് തറപ്പിച്ചു പറഞ്ഞത്, അതുകൊണ്ടാ പിതാക്കന്മാർ ആ ദൂത് തറപ്പിച്ചു പറഞ്ഞത്, ശുദ്ധീകരണം കൂടാതെ നീ കർത്താവിന്റെ മുഖം കാണത്തില്ലെന്ന്, ശുദ്ധീകരണം ഇല്ലെങ്കിൽ നീ മധ്യാകാശ അടിപ്പന്തലിൽ നിൽക്കത്തില്ലെന്ന്. അതുകൊണ്ട് ശുദ്ധീകരിക്കപ്പെട്ടവക്കുള്ളൂ. കുറവുകളും കുറ്റങ്ങളും എല്ലാം വചനത്തിലൂടെ വെളിപ്പെടുമ്പോൾ അത് ഏറ്റു പറഞ്ഞ കരുണ ലഭിക്കുന്നല്ല, ഏറ്റു പറഞ്ഞ ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. ഏറ്റു പറഞ്ഞപ്പോൾ ഉപേക്ഷിക്കണം, ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. അങ്ങനെ ദൈവം നമ്മുടെ കുറവുകളെ ആമേ നമുക്ക് വെളിപ്പെടുത്തി നമ്മെ പ്യൂരിഫൈ ചെയ്ത് ശുദ്ധീകരിച്ച് കാഹളനാദം മുഴങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ കാര്യത്വം സഭയെ കൊണ്ട് മധ്യാകാശ മണിപ്പന്തലിൽ നിർത്തും. അപ്പോഴാണ് ഇവിടെ ആര് വെളിപ്പെട്ടു വരുന്നത്? ആധർമ്മമൂർത്തി വെളിപ്പെട്ടു വരുന്നത്, എതിർ ക്രിസ്തു വെളിപ്പെട്ടു വരുന്നത്. ആമേ സഭ ഇവിടുന്ന് പോകണം, പരിശുദ്ധാത്മാവ് സഭയിൽ കൊണ്ട് മാറണം, അപ്പോൾ എതിർ ക്രിസ്തു വെളിപ്പെട്ടു വരും. അവൻ വന്നു കഴിഞ്ഞാൽ സമാധാനത്തിന്റെ ഫലം. ഓ, ലോകം ഉണ്ടായ കാലം മുതൽ ഇതുവരെ ഇല്ലാത്ത, എന്റെ ഭാഷ ഞാൻ നാട്ടിലാണെങ്കിൽ പറയുന്നത് എങ്ങനെയാ, കള്ളവും ഇല്ല ചതിയും ഇല്ല എന്ന ഭരണമൊക്കെ പാടാറുണ്ടല്ലോ. ഒരു പക്ഷെ ഇത് വരുന്നത് ഇവന്റെ വരവില്ല, കാരണം ജനത്തെ ആ നിലയിൽ തെറ്റിദ്ധരിപ്പിക്കുന്നവൻ. ക്രൈസ്തവോ സമാധാനത്തിന്റെ ഭരണം, കള്ളവും ജാതി ഒന്നും ഇല്ലാത്ത ഭരണോ? അങ്ങനെ സംഭവിക്കുമോ എല്ലായിടത്തും എന്ന് ചോദിച്ചാൽ, ഇപ്പൊ അമേരിക്കയിലെ നിയമത്തിന്റെ സ്ഥിതി അനുസരിച്ച് ഇവിടെ പൊതുവേ കള്ളവും ജാതിയൊക്കെ വളരെ കുറഞ്ഞിരിക്കും നമ്മുടെ നാട്ടിലേക്കാളും. കാരണം ഇവിടെ ഇപ്പൊ കുറവാകാണ്, എന്തായാലും സ്പോട്ടിൽ എന്ത് ചെയ്യും, കുട്ടിക്കാനുള്ള വകുപ്പുകളും സാങ്കേതിക വിദ്യകളും ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നാട്ടിലാണെ പിന്നെ ഒരു രാഷ്ട്രീയക്കാരൻ ഒരു വക്കീലിച്ച് പൈസ കയ്യിലുണ്ടെങ്കിൽ കൊലപാതകം ചെയ്താൽ ഊരി വരാവുന്ന വകുപ്പൊക്കെ നാട്ടിലുണ്ട്. അപ്പൊ ഇതെല്ലാം ആഗോള വ്യാപകമായി ലോകം മുഴുവൻ ഒരു കള്ളവും ജാതി ഇല്ലാത്ത ഒരു ഭരണമാകണമെങ്കിൽ അതിനൊന്ന് ഏകാധിപത്യ ഭരണത്തിന് കീഴിൽ ലോകമാകണം, രണ്ട് സകലത്തെയും നിയന്ത്രിക്കുന്ന ഒറ്റ നിയന്ത്രണത്തിന് കീഴിൽ വരണം. അതിനാ വേദോത്സവം പരിചയപ്പെടുത്തുന്ന ചിപ്പ്. പ്രൈസ് ദ ലോർഡ്. ഈ 666 എന്ന മുദ്ര, ആ ഇതിനെ കുറിച്ചൊക്കെ വേദോത്സവം പറയുന്നത്, ആ പുസ്തകം നിങ്ങൾ എടുത്ത് വായിക്കണം കേട്ടോ. അതിനകത്ത് വിശദ വിവരങ്ങളായി ഇതിനെ കുറിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളത് വായിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഈ ദിവസങ്ങളിൽ ഞാനത് വായിച്ചുകൊണ്ടിരുന്നിട്ട് ഭയങ്കരമായ സന്തോഷവും ഭയങ്കരമായ പ്രത്യാശയും, അതോടൊപ്പം തന്നെ നേരത്തെ 60 മൈൽ ഇടിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ 100 മൈൽ സ്പീഡിൽ ഇടിക്കാൻ തുടങ്ങിയെന്ന് തോന്നി. അത്തരത്തിലുള്ള സംഗതികളായ അത് ഒരു ഗൗരവമായ വിഷയങ്ങളാ, ശ്രദ്ധിക്കണമേ. ഏകാധിപത്യ ഭരണം വെളിപ്പെടാൻ പോകുന്നു, അതിന്റെ എല്ലാ തെളിവുകളും അമേരിക്കയിൽ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുക, കാണുന്നുണ്ടോ? ആ ഏകാധിപത്യ ഭരണത്തിനായിട്ടാണ് ആമെ പോപ്പ് ആലോചനയ്ക്കായി വന്ന ഫിലദൽഫിയയിൽ വന്നെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ആമെ ഇസ്രായേല് ദേവാലയം പണിയാനുള്ള അനുവാദം ചോദിച്ചെന്ന ആമെ വാർത്തകളിൽ ഇപ്പൊ കേൾക്കുന്നത്. അങ്ങനെ ആമെ എല്ലാം എന്ത് ചെയ്യുക, എതിർ ക്രിസ്തുവിനെ സ്വീകരിപ്പാൻ ഈ ലോകം എന്ത് ചെയ്തിരിക്കുക, ഒരുങ്ങി കഴിഞ്ഞു. അപ്പോൾ ഒരു ചോദ്യം, പ്രാണനാഥനെ സ്വീകരിപ്പാൻ നീ ഒരുങ്ങിയോ? കുഞ്ഞാട്ടിന്റെ കല്യാണം വന്നിരിക്കുന്നു, അവനെ ഒരുങ്ങിയിട്ടുണ്ടോ? ഒരുങ്ങിയിട്ടുണ്ടോ? അതാ സമാധാനത്തിന്റെ ഭരണവുമായി ഇവൻ എങ്ങനെ പ്രവേശനം ചെയ്യുക? മൂന്നര വർഷം സമാധാനത്തിന്റെ ഭരണം കാഴ്ചവെച്ച് ലോകത്തെ സ്വന്തം കൺട്രോളിലാക്കുന്ന എതിർ ക്രിസ്തു. ആമേ. ഈ എതിർ ക്രിസ്തു ഈ 3.5 വർഷത്തിലാണ് അവനാണ് എന്ത് ചെയ്യുന്നത്, യഹൂദന് ദേവാലയം പണിതു കൊടുക്കുന്നത്. ഈ ദേവാലയം പണിതു കൊടുക്കുമ്പോൾ ഇവൻ പറയും, യഹൂദൻ സമ്മതിക്കുന്ന ഒരു സമ്മതമുണ്ട്, ഇതാണ് ഞങ്ങളുടെ മശിഹ, ഞങ്ങൾ കാത്തിരുന്ന മശിഹ ഇവനാ. യഹൂദന്മാര് ഇവനെ അംഗീകരിച്ച് ഇത് പണിതു കൊടുത്ത് കഴിയുമ്പോഴാണ് ഇവൻ ദേവാലയത്തിൽ കയറി ഇരുന്നിട്ട്, ഇപ്പൊ വായിച്ചല്ലോ ഇവന്റെ സ്വഭാവം, ദേവാലയത്തിൽ കയറി ഇരുന്നിട്ട് ദൈവമെന്നും പൂജാ വിഷയമെന്നും ഉയർത്തുന്ന എതിരാളിയാണ് ഇവൻ. അതിനകത്ത് കയറി ഇരുന്നിട്ട് പറയും, ഞാനാണ് ദൈവം, ഞാനല്ലാതെ ഇനി ഒരു ദൈവമല്ല. സകല കൺട്രോൾ ഇവന്റെ കയ്യിൽ ഇരിക്കുമ്പോഴാണ് ഇവൻ തന്നെത്താൻ ദൈവമാക്കുന്നത്. അവിടെയാണ് യഹൂദൻ തിരിയുന്നത്. പ്രൈസ് ദ ലോർഡ്. കാരണം എന്തെന്നറിയാമോ, യഹൂദന്റെ കയ്യിൽ ഇരിക്കുന്ന പ്രമാണം അനുസരിച്ച് ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടായിരുന്ന പ്രമാണം കൈവച്ചുകൊണ്ടിരിക്കുന്നവനാണ്. അതുകൊണ്ടാ യേശു ക്രിസ്തുവിന്റെ നേരെ അവർ ചുമത്തിയ ഒരു കുറ്റം ഏതാണെന്നറിയാമോ, അവൻ ദൈവത്തെ പിതാവ് എന്ന് വിളിച്ചുകൊണ്ട് തന്നെത്താൻ ദൈവമാക്കി. കണ്ടോ, അവൻ തന്നെത്താൻ ദൈവമാക്കി എന്നുള്ളത് യേശുവിന്റെ മേൽ ചുമത്തിയ ഒരു കുറ്റമായിരുന്നു അല്ലേ? യേശു ഒരിടത്തും അത് നിഷേധിച്ചതും ഇല്ല. അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടൊന്നും ഇല്ലേ, കർത്താവ് പറഞ്ഞതുമില്ല. ക്രൈസ്തവോ അല്ലേലൂയ. എന്നാൽ
സാക്ഷാൽ പ്രാണനാഥനെ തള്ളിക്കളഞ്ഞ യഹൂദൻ ഇതാ വഞ്ചിക്കപ്പെട്ടു ഞാനാ ദൈവം എന്ന് പറഞ്ഞ് ഇവൻ രംഗത്ത് വരുമ്പോൾ യഹൂദനെ നിർത്തും. അവിടെ മുതൽ ലോകമുണ്ടായ നാൾ മുതൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത മഹാപീഡനകാലം. പ്രൈസ് ദി ലോർഡ്. അവിടെ അയ്യോയ്യോ ഇന്ന് ഈ കിടന്ന് തൊണ്ട കീറുന്നതിന്റെ ഒക്കെ വേല അന്ന് ആ ലോകം അറിയുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അവൻ ആക്രമണം അഴിച്ചുവിടും. ലോകമുണ്ടായ കാലം മുതൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത മഹോപദ്രവ കാലം, മഹാപീഡന കാലം അങ്ങോട്ട് അഴിച്ചുവിടും. വേണേ ചിലർ പറയും എന്തോ അയാളെ ഞങ്ങൾ അന്ന് ചത്തുകളയും, അന്നേരം തീർന്നല്ലോ വിഷയം. ഓ എങ്കിൽ പിന്നെ രക്ഷപ്പെട്ടല്ലോ. അന്നാളിൽ ചിലർ മരിക്കാൻ കൊതിക്കുന്ന ഒരു പിരീഡുണ്ട്. മരണം അവരെ വിട്ട് ഓടിപ്പോയി ചത്തുപോലും രക്ഷപ്പെടാൻ നോക്കുകയല്ല. അമേ നിങ്ങൾ ഓർത്തോണം, ഇത് നരകത്തെ കുറിച്ചല്ല പറയണേ. പിന്നെ കിടക്കുക നരകം വേറെ. ഇതിലൊന്നും പോകാതിരിക്കാനായി മാനസാന്തരം പെടുക, മാനസാന്തരം. ഇതൊന്നും ഒരുത്തരം മനസ്സിലാകുന്നില്ല. അത്ര ലോകമുണ്ടായ കാലം മുതൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ആ മഹാപീഡന കാലം അതുകൊണ്ട് അഴിച്ചുവിടും. ഇന്ന് ചുവിച്ചേച്ച് ജനത പൊട്ടിയടച്ച് പുച്ഛിക്കുന്നവൻ അന്ന് ആമോസ് പറഞ്ഞ പ്രവചനത്തിന്റെ നിവർത്തി. സമുദ്രത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എവിടെങ്കിലും പ്രാർത്ഥനയുണ്ടോ? സൈക്യമായ ഒരു ആശ്വാസത്തിന് ഒരു വചനം കേൾക്കാൻ അന്വേഷിച്ച് അലഞ്ഞു നടക്കും, കണ്ടു കിട്ടുകയില്ല. ഇന്ന് വണ്ടി വിട്ടു തരാന്ന് പറഞ്ഞാലും ക്രൈസ്തലോ ബിസിയല്ലേ? ഞങ്ങൾ ഭയങ്കര ബിസിയാണ്. അന്ന് കണ്ടു കിട്ടത്തില്ല. സമുദ്രത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഉഴന്ന് ചെന്ന് യഹോവയുടെ വചനം അന്വേഷിച്ച് തപ്പി നടക്കും, കിട്ടത്തില്ല. അന്നാളിൽ സൗന്ദര്യമുള്ള യുവതികളായ കന്യകമാര് ദാഹം കൊണ്ട് ബോധം കെട്ട് വീഴും. കാര്യം ഇവര് സൗന്ദര്യം കൊണ്ട് ഇവിടെ കിടക്കുവാരുന്നു, പോയില്ല. ക്രൈസ്തലോ ഇവർക്ക് ഇവിടെ സൗന്ദര്യമൊക്കെ ചിലർക്ക് വന്നത്. അതുകൊണ്ടാ അവസാനം വന്നിരിക്കുന്നു, അവസാനം വന്നിരിക്കുന്നു, അവസാനം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. ആമ യെഹെസ്കേൽ പ്രവാചകനും വിളിച്ചു പറഞ്ഞു ആമ ഈ സൗന്ദര്യത്തെ കുറിച്ചൊരു രംഗം. 7:19 ഒന്ന് വായിച്ചമ്മാമേ. യെഹെസ്കേൽ 7:19 വായിച്ചേ. ആ അന്ത്യകാല പ്രവചനമായിട്ട് അവിടെ കിടപ്പുണ്ട്. യെഹെസ്കേൽ ക്രിസ്തുവിന്റെ ഭരണകാലത്ത് സംഭവിക്കുന്ന ചില രംഗങ്ങൾ വായിച്ചേ. 7:19 ഉറക്കെ വായിരുന്നു. അവർ തങ്ങളുടെ വെള്ളി വീഥികളില്. നിങ്ങൾക്ക് നിങ്ങൾ നടന്നു പോകുമ്പോ ഫുട്ബാത്തിൽ നിന്ന് ഒരു വെള്ളി കിട്ടിയത് എടുത്തു പോകുന്നു. അമ്മ കയ്യോ റാന്ന് പിടിച്ചിരിക്കുന്ന പോലെ കയ്യിലുള്ളത് കൂടെ എടുത്തെത്തി തെരുവിൽ എറിഞ്ഞു കളയാ. എന്താണ് പൊന്നവർക്ക് ഇന്നാണെങ്കിലോ നിന്റെ മല നോക്കിട്ട് ഈ ഡിസൈൻ ആണെങ്കിൽ നിന്റെ മലത്തിന്റെ ഡിസൈൻ ഞാൻ പറഞ്ഞാലല്ലോ എഴുതി വെച്ചു. പ്രൈസ് തലോ. ഇതിനകത്ത് എഴുതിയില്ലായിരുന്നെങ്കിൽ ഇനി സ്റ്റാൻഡേർഡ് ഇല്ലാതെ പറഞ്ഞെന്ന് പറഞ്ഞ എന്നെ കൊന്നെ എഴുതി. പ്രൈസ് തലോ അല്ലേ? അത് ചേട്ടനൊക്കെ ഈ ഇടയ്ക്കൊരു കഥ പറഞ്ഞിട്ടില്ലേ, ഒരു മനുഷ്യൻ പാവപ്പെട്ടവൻ ഒരു സഭയിലെ കണ്ടു വന്നിരുന്നു. ആരാധനകളൊന്നും എല്ലാം കഴിഞ്ഞപ്പോൾ മൂപ്പന്മാർ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ചെന്നിട്ട് പറഞ്ഞു ഞങ്ങളുടെ സഭയ്ക്ക് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, നിങ്ങൾ ഇങ്ങനെയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് വരില്ല, ഇച്ചിരി നല്ല വസ്ത്രമൊക്കെ ധരിച്ചോണം. പാവപ്പെട്ടവനാ അവന് ഒരെണ്ണം മേടിച്ചു കൊടുത്തിട്ട് പറയണ അതുമില്ല. പോയി രണ്ടാം ആഴ്ചയിലും പുള്ളി ഇത് തന്നെ ഇട്ടുകൊണ്ട് വന്നു. ഓരോ മൂപ്പന്മാരുടെ പറഞ്ഞു ഞങ്ങളുടെ സഭയ്ക്ക് ഒരു ഡ്രസ് കോഡ് ഉണ്ട്, ഇവിടെ വേറെ എത്ര സഭയുണ്ട്, ആ സഭയിലെ കാണുമ്പോൾ ഞങ്ങളുടെ സഭയ്ക്ക് ഒരു ഡ്രസ് കോഡ് ഉണ്ട്, ആ ഡ്രസ് കോഡ് അനുസരിച്ച് ഇവിടെ ആരാധിക്കും കേട്ടോ എന്ന് പറഞ്ഞോട്ട്. മൂന്നാമത്തെ ആഴ്ച പുള്ളി അങ്ങനെ തന്നെ വന്നു. പക്ഷേ പറഞ്ഞെന്ന് ഞാൻ തന്നോട് പറഞ്ഞു കേട്ടു, സഭയ്ക്ക് ഒരു ഡ്രസ് കോഡ് ഉണ്ട്, അതനുസരിച്ച് പുള്ളി പറഞ്ഞു. പൊന്നു സാറേ ഒന്നും പറയല്ലേ, ഞാൻ കഴിഞ്ഞ രണ്ടാഴ്ച ദൈവത്തോട് പ്രാർത്ഥിച്ചു കർത്താവേ ആ സഭയുടെ ഡ്രസ് കോഡ് എന്തോ ഒന്ന് പറഞ്ഞു തരാം. കർത്താവ് പറഞ്ഞു എനിക്ക് അറിയത്തില്ല മോനെ, ഞാൻ ഇതുവരെ ആ പള്ളിക്കോളും. അപ്പൊ ശ്രദ്ധിക്കണേ, അവരിതൊക്കെ നമ്മളിങ്ങനെ വേണ്ടി കിടക്കും. ഇതൊന്നും അല്ല നോക്ക, ഒന്ന് അവർക്ക് മലമായി തോന്നൊരു കാലം വരും. ഇന്ന് നീ ചേർത്ത് പിടിച്ചിരിക്കുന്നില്ലയോ നെഞ്ചോട്? അന്ന് നിനക്കിത് മലമായി തോന്നിയിട്ട് നീ പ്രാന്തിയെ പോലെ തെരുവീതിയിൽ എറിഞ്ഞു കളയുന്ന ഒരു രംഗം വരും. ആക്കെ തീർന്നില്ല. അവരുടെ വെള്ളിക്കും പൊന്നിനും യഹോവയുടെ ആ കോപ ദിവസമുണ്ടല്ലോ. ആ നാളിൽ അവരുടെ പൊന്നിനും വെള്ളിക്കും യഹോവയുടെ കോപം.
അവരുടെ ബൈബിൾ തറകയില്ല. അതവർക്ക് ആകൃത്യ ഹേതുവായിരുന്നു. അപ്പൊ പ്രശ്നം വന്നുവാ, പ്രശ്നം വന്നുവാ. അതവർക്ക് ആകൃത്യ ഹേതു, ആകൃത്യം വാക്കിനർത്ഥം പാപം, ഹേതു വാക്കിനർത്ഥം കാരണം, പാപത്തിന് കാരണമായിരുന്നുവല്ലോ. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ പലർക്കും പാപത്തിന് കാരണ. കാരണം ഇതൊക്കെ എന്തിനാണെന്നറിയാമോ? അതെങ്ങനെ പാസ്റ്ററെ, ഇത് പാപത്തിന് കാരണമായി തീരുന്നേ? പറയാം. അടുത്ത വാക്ക്, അടുത്ത വാക്ക്, ആഭരണങ്ങളുടെ ഭംഗി അവരുടെ ഡംഭത്തിനായി പ്രയോഗിച്ചു. അപ്പോഴാ കുഴപ്പമായത്. അപ്പൊ പിന്നെ ഡംഭത്തിനല്ലെങ്കിൽ പ്രയോഗിക്കാവോ? ഡംഭത്തിനല്ലെങ്കിൽ പിന്നെ എന്തിനാന്ന് ഇവിടെ ഒന്ന് പറഞ്ഞു? വേറെ ഒന്നുമില്ലെന്ന് പറയാം. ഇതിനൊക്കെ തന്നെ ആ ഉപയോഗിക്ക് പത്ത് പേര് കാണണം, അത്രയൊക്കെ ഉള്ളൂ. അത് തന്നെ ഇവിടുത്തെ പ്രശ്നം. അവരുടെ ആഭരണങ്ങളുടെ ഭംഗി അവര് ഡംഭത്തിനായി പ്രയോഗിച്ചു. അതുകൊണ്ട് അവർ തങ്ങൾക്ക് മ്ലേച്ച വിഗ്രഹങ്ങളെ, മലിനബിംബങ്ങളെ ഉണ്ടാക്കി. ആകയാൽ ഞാൻ അത് അവർക്ക് മലമാക്കിയിരിക്കുന്നു. അടുത്ത വാക്ക്, അതുകൊണ്ടാണ് ആണുങ്ങൾ വന്ന് പൊട്ടിച്ചോണ്ട് പോകുന്നു. തമ്പുരാ കൊടുക്കുക, അന്യന്മാരുടെ കയ്യിലത്ത് കവർച്ച എന്ന് പറഞ്ഞ കൊള്ള, ദുഷ്ടന്മാർക്ക് കൊള്ളയായി കൊടുത്തിരിക്കുക. എന്തെങ്കിലും ചെവി ഉൾപ്പെടെ ആർത്തോണ്ട് പോകുന്നു. രണ്ട് കുഞ്ഞെ, ഇതൊക്കെ പിടിച്ചോണ്ട് നീ നിത്യത കളഞ്ഞേച്ച് ഇവിടെ കിടക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇതിലൂടെ എല്ലാം നീ കടന്നുപോകുന്ന അറിഞ്ഞോണം. പിന്നത്തെ 3.5 വർഷം ലോകം ഉണ്ടായ കാലം മുതൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത കഷ്ടം ഈ സമയത്ത് ഇന്ന് ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാ. ആമേ. ഉപദ്രവം സഹിച്ച ദൈവമക്കൾ പ്രാണനാഥനോട് കൂടെ വാഴുകട്ടോ. ആമേ. കർത്താവിനോട് കൂടെ ഇരിക്കുമെന്ന അത്യാകാശത്തിൽ കർത്താവിനോട് കൂടെ ഇരിക്കും വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ. ഈ 7 വർഷത്തെ ഭരണം തികയുമ്പോഴോ യഹൂദനൊരു വിളിയുണ്ട്, ആമേനൊരു വിളിയുണ്ട്, ആമേ കുത്തിയാങ്കലേക്ക് നോക്കിയൊരു വിളിയുണ്ട്. അയ്യോ മശിഹായ തേജസ്സിന്റെ കർത്താവേ, ഞങ്ങളറിയാതെ ക്രൂശിച്ചല്ലോ. നിലവിളി ഉയരുമ്പോഴാണ് സെക്കരിയാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്, യഹോവ തന്റെ വിശുദ്ധന്മാരുമായി ഒരു ഉമ്മലയിൽ തന്റെ പാദം ചവിട്ടും. പ്രൈസ് ദ ലോർഡ്. ഒരു ഉമ്മല രണ്ടായി പിളരും. ഇപ്പൊ നാളെ ഹിസ്റ്ററിക്കൽ ആയിട്ട് എന്തോ കണ്ടുപിടിച്ചു, മിനി വെച്ച ഒരു ഉമ്മലയ്ക്ക് ഒരു ചെറിയ വിള്ളല് വീണിട്ടുണ്ടെന്ന് സയന്റിഫിക് ആയിട്ട് കണ്ടുപിടിച്ചെന്ന് ചോദിച്ചാൽ മതി, പുസ്തകത്തിലുണ്ട്. ആമേ. അതിന്റെ കാരണം ഞാൻ അറിഞ്ഞെടുത്തോളം. ആത്മേ ഉലുമലയുടെ ആമേ താഴ്ഭാഗത്ത് റിസോർട്ട് പണിയാനോ മറ്റുള്ള ക്രമീകരണങ്ങൾ ചെയ്യാനോ ഒക്കെ എന്താ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പുകാര് വന്ന് പരിശോധന നടത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു വിള്ളല് നേരിയ വിള്ളലകത്തുള്ളതുകൊണ്ട് അവിടെ ഒരു പണിയും നടക്കത്തില്ല. പണി നടക്കുമോ? അവിടെ കർത്താവിന്റെ കാല് കുത്തണ്ട തലവോ. ഇതെല്ലാം കൺമുമ്പിൽ വെളിവായി കടന്നിട്ടും വെളിവില്ലാത്ത നമ്മുടെ ആൾക്കാർ. അതാ പത്രോസ് പറഞ്ഞ അവർ മനസ്സോടെ മറന്നു കളയുന്നു. കേൾക്കുന്നുണ്ടോ? ആ ഉരുവുമലയിൽ പാദം ചവിട്ടും, ഉരുവുമല രണ്ടായി പിളരും. അന്നാളിൽ യഹൂദൻ ഉദ്ധാരണത്തിന്റെ നാളാ. പ്രൈസ് ദ ലോർഡ്. യഹോവ വരികയും ആമേ നോക്ക് ഈ ദുഷ്ടനോട് പടവെട്ടിയേച്ച് യവനെ ചങ്ങലക്കിടുന്ന ഒരു രംഗമുണ്ട് 1000 ആണ്ടത്തേക്ക്. പ്രൈസ് ദ ലോർഡ്. ചങ്ങലക്കിട്ട് അഗാധ രൂപത്തിൽ അടച്ചിട്ട് ക്രിസ്ത്യാനികൾ പ്രാർത്ഥിക്കുന്ന പോലെ വിശദീകരിക്കപ്പെടണമേ, അങ്ങയുടെ രാജ്യം വരണമേ, കർത്താവ് നീതിയോടെ ഭരിക്കുന്ന കാലം. സിംഹങ്ങളും കുട്ടികളും പാമ്പുകളും കുഞ്ഞുങ്ങളും എല്ലാം ഒന്നിച്ചിരിക്ക. കാര്യം പാപമില്ല. അവനെ എന്ത് ചെയ്യ? അവനെ അടച്ചു കൂട്ടിയിട്ടിരിക്കുക. ഒരു പ്രശ്നവും ഇല്ല. നീതിയുള്ള ഭരണം. ചിലര് പറയുന്നു 1000 ആണ്ട് ഭരിക്കും, ചിലര് പറയുന്നു കർത്താവിന് ഒരു 1000 വർഷം ഒരു ദിവസം പോലെയുള്ളത് കൊണ്ട് ഒരു ദിവസം ഭരിച്ചിട്ട് അങ്ങ് പോകുന്നു. ഒന്നായിക്കോട്ടെ, 1000 ആയിക്കോട്ടെ, ഇത് പറഞ്ഞ അടി കൂടണ്ട അതിലുണ്ടായിരുന്നത്. ഒന്നായിക്കോട്ടെ, ചിലർ ചെയ്യുന്നു അതിനുശേഷമുള്ള പറഞ്ഞ അടി കൂടുക, അതിന് ശേഷം എന്തോ അതീകം പോരാ മതി.
അപ്പോൾ അതുകൊണ്ട് ആയിരം ആണ്ട് കർത്താവിന്റെ ഭരണം അത് കഴിയുമ്പോഴോ ഇവനെ ഒന്ന് അങ്ങോട്ട് അഴിച്ചു വിടുക. ഇവനെ ഒന്ന് അങ്ങോട്ട് അഴിച്ചു വിടുമ്പോൾ ഇവൻ സകല ജാതികളെ കൂട്ടി വിശുദ്ധന്മാരുടെ യുദ്ധത്തിന് പുറപ്പെടുമ്പോഴാണ് ദേ സ്വർഗത്തിൽ നിന്ന് തീ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത്. ഈ കാണുന്ന ആകാശവും ഭൂമിയും കംപ്ലീറ്റ് കത്തിച്ചു കളയും. റബ്ബറൊക്കെ നിന്ന് കത്തും. റബ്ബറായോണ്ട് പെട്ടെന്ന് കത്തും. അതേ മാമേ മേരിക്കൻ ബാങ്കിലെ കനവുള്ള കുത്തിക്കെട്ടൊക്കെ നിന്ന് കത്തും. എടുത്ത് രണ്ട് കൺവെൻഷൻ നടത്താം. ഇതെല്ലാം നിന്ന് കത്തും. ഇങ്ങോട്ട് സൂചി പോലും ഒരുത്തരം കൊണ്ടുപോവുകയല്ല. രണ്ട് വീട് ഞങ്ങൾക്കുണ്ട്. ബാത്റൂമെങ്കിലും കൊണ്ടുപോകും. കൊണ്ടുപോവുകയല്ല. നാല് കാറ് ഞങ്ങൾക്കുണ്ട്. ഒരു കാറെങ്കിലും കൊണ്ടുപോകും. കൊണ്ടുപോവുകയല്ല. ഇതെല്ലാം ഇവിടെ കത്തിപ്പോകും. കംപ്ലീറ്റ് കത്തിക്കരിഞ്ഞു പോകും ഭൂമി. അതിലുള്ള സകലതും ഇപ്പൊ നോക്കെ. ഇപ്പോഴത്തെ ഓരോ നമ്മുടെ കണ്ടുപിടുത്തവും ടെക്നോളജി എല്ലാം പൊക്കോട്ടിരിക്കുന്ന ആ ലെവലില്ല. ഇപ്പൊ ബോംബെയിലൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അറിഞ്ഞൊരു അറിവാണ്, ഈ നമ്മുടെ എന്തുവാ പാചകവാതകമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ ഭൂമിയുടെ അടിയിൽ കൂടെ കണ്ട് പൈപ്പ് വഴി അടുക്കളയിൽ എത്തിക്കുന്ന സംവിധാനം എല്ലാം വരുന്നത്. പാചകവാതകം എല്ലാം ഭൂമിയുടെ അടിയിൽ കൂടെ വരട്ടെ, കത്താൻ എളുപ്പമല്ലേ? എല്ലാം വരട്ടത്, കത്തിക്കാനുള്ള വകുപ്പ് എല്ലാം തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. കംപ്ലീറ്റ് റെഡിയാക്കി വെക്കും. കത്തും സകലതും കത്തിക്കരിഞ്ഞു ക്ലീൻ. അടുത്ത രംഗമാണ് വെളിപ്പാട് 20:12. ഞാൻ അവിടെ എത്തിച്ചാ ഓടിച്ചു. ഇതെല്ലാം തെളിവ് സഹിതം വാക്യ സഹിതം പറയേണ്ടതാ. ആ വാക്യങ്ങളെല്ലാം പുസ്തകത്തിൽ ഉണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. പോകുമ്പോൾ മേടിച്ചോണ്ട് പോകും. സ്തോത്രം. നിങ്ങൾ വേറെ ഒരു പുസ്തകം സാമ്പത്തിക നന്മയ്ക്കുള്ള 10 വഴി അത് മേടിച്ചില്ലേ? അനുഗ്രഹത്തിന്റെ താക്കോൽ അത് മേടിച്ചില്ലേ? നിങ്ങൾ വെളിപ്പാട് പുസ്തകത്തെ സംബന്ധിച്ച് എവിടെ കണ്ടാലും തപ്പി എടുത്തോളൂ. നിങ്ങൾ നിത്യതയെ കുറിച്ച് പഠിക്കണം. Praise the Lord. മരിച്ചവരാമാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്ന രംഗം. പുസ്തകം തുറന്നു. വിവിധ പുസ്തകങ്ങളുണ്ട് അവിടെ. നിയമപുസ്തകമുണ്ട് അവിടെ, ജീവപുസ്തകമുണ്ട് അവിടെ, ഓർമ്മയുടെ പുസ്തകമുണ്ട് അവിടെ. ഇതൊക്കെ അങ്ങോട്ട് തുറക്കും. പുസ്തകങ്ങളിൽ എഴുതിയതിനനുസരിച്ച് ന്യായവിധി ആരാ ന്യായം വിധിക്കുന്നതെന്ന് അറിയാമോ? ലോകമേ ഇന്ന് ഏത് യേശുവിനെ നീ വേണ്ട എന്ന് പറയുന്നു, അതേ യേശുവാണ് ന്യായവിധിക്കിരിക്കുന്നത്. തെളിവ് യോഹന്നാൻ 5:22. പിതാവിനെ എല്ലാവരും ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടത്. പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയല്ല പുത്രന് കൊടുത്തിരിക്കുന്നു. കണ്ടു ന്യായവിധി. ആമേ. അപ്പൊ പേരില്ലാത്തവരെയാ ആമേ വിളിക്കുക. ഞാൻ ആ രംഗം ഒരു 5 മിനിറ്റ് ഭാവനയെ പറഞ്ഞ് മൈക്ക് കൈമാറാം. ആ ന്യായവിധിയുടെ രംഗം എന്റെ ഒരു ചിന്ത പറയാം. എന്റെ ഒരു ചിന്ത ഭാവനയെ പറയും. പേര് വിളിക്കുക ആയിക്കോട്ടെ. ചിലരെ ആരെ ആദ്യം പേര് വിളിക്കുന്നേ? രാജപ്പൻ വിളിക്കുക. രാജപ്പൻ രാജപ്പൻ അങ്ങോട്ട് വരും. കരഞ്ഞോട്ട്. എന്താ കരയണേ? അവിടെ പിന്നെ ദാക്ഷിണ്യം ഒന്നുമില്ല കേട്ടോ. ചില പറയുന്നത് അറിയാമോ, കർത്താവ് ദയാലുണ്ട് മനസ്സിന്റെ. ചിലപ്പോ അവിടെ ഒക്കെ വെച്ച് കരുണ തോന്നി എന്നെ അങ്ങ് തള്ളിക്കേറ്റി. ശ്രദ്ധിക്കണേ, ഇന്ന് കർത്താവ് കരുണയുള്ളവനാ. കാര്യം ഇപ്പൊ അവന്റെ റോള് അഡ്വക്കേറ്റിന്റെയാ, മധ്യസ്ഥൻ. അഡ്വക്കേറ്റിന്റെ ജോലി എന്താ? തന്റെ മുമ്പിൽ വരുന്നവനെ എന്ത് വില കൊടുത്തും രക്ഷിച്ചെടുക്കുക എന്നുള്ള അഡ്വക്കേറ്റ്. അഡ്വക്കേറ്റിന് പ്രമോഷൻ കിട്ടി ജഡ്ജിയുടെ സീറ്റിലോട്ട് ഇരിക്കും. പിന്നെന്താ ജോലി? തെളിവ് കാര്യങ്ങളെ നോക്കി വിധി അങ്ങോട്ട് നടപ്പാക്കുക. വേറെ വകുപ്പൊന്നും ഇല്ല. ഇന്ന് അവൻ അഡ്വക്കേറ്റ്, നാളെ അവൻ ജഡ്ജിയുടെ സീറ്റിലായിരിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് ഇന്ന് നീ സൂത്രം കാണിച്ചപ്പം വെട്ടിക്കളയാൻ കോടാലിയെടുത്തോ, വെട്ടല്ലേ വെട്ടല്ലേ, ഒരു വർഷം കളഞ്ഞിട്ട്. ഇന്നിപ്പം കർത്താവ് മധ്യസ്ഥന. എന്നാ നാളെ ആമേ നിന്നെ വിധിക്കാൻ പോകുന്നത് കർത്താവ്. ശ്രദ്ധിച്ചോണം. ആമേ രാജപ്പം കരഞ്ഞിട്ട് എനിക്കിതൊന്നും അറിയത്തില്ല, ഞാനൊന്നും കേട്ടിട്ടില്ല. എന്നെ കേൾപ്പിച്ചെങ്കിൽ ഞാൻ വിശ്വസിച്ചേനെ. എന്നെ കേൾപ്പിച്ചെങ്കിൽ ഞാൻ വിശ്വസിച്ചേനെ. തമ്പുരാൻ എന്റെ ചിന്തയെ പറഞ്ഞാൽ ദൂതനെ വിളിക്കും. ഓർമ്മയുടെ പുസ്തകം തുറന്നിട്ട് ഇവന്റെ ലൈഫ് ഒന്ന് അങ്ങോട്ട് കാണിച്ചേ. ലേ രാജപ്പാണന്റെ ലൈഫ് സ്ക്രീനിൽ കാണുക. ഉള്ളിയാട്ടിങ്ങനെ തിരുവനന്തപുരത്തൂടെ നടന്നോട്ട് പോകുമ്പോഴാണ് കവലയുന്നോണ്ട് ശമീർ ഹൃദയിക്കും. രാജപ്പം ഉണ്ടൊക്കെ ഉടക്കി ഏവന്റെ ചെവിക്കൽ നിന്ന് കൊടുക്കാൻ ആരും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. ഈ രംഗം എല്ലാം വെളിപ്പെട്ടു വരും. ഏതോസം പറയുന്ന ഗൂഢമായതൊന്നുമില്ല, മറഞ്ഞിരിക്കുന്നതല്ലാതെ വെളിപ്പെടുവാനുള്ളതല്ലാതെ മറഞ്ഞിരിക്കുന്നത് ഒന്നില്ല, ഒന്നില്ല. ഇവന്റെ ജീവിതം എടുത്തു കാണിക്കും.
അതുകൊണ്ട് കഥ പറഞ്ഞു ചെല്ലുമ്പോൾ അവര് നിങ്ങളെ കൈക്കൊണ്ടില്ലെങ്കിൽ എന്തിനുള്ള അർത്ഥമാണ്? കാലിലെ പൊടി അവിടെ തട്ടിട്ടു പോകണം. എന്താ കാര്യം അറിയാമോ? ഈ പൊടി നാളെ ഇവനെതിരായി സാക്ഷ്യം പറയുന്ന രംഗം. ഞങ്ങളൊക്കെ ട്രാക്ക് കൊടുക്കാൻ പോകുമ്പോൾ ചിലരുടെ ട്രാക്ക് കൊടുക്കുമ്പോൾ ചിലർ ചുരുട്ടി അതെടുത്ത് അങ്ങോട്ട് ഇടും. എന്റെ കൂടെ വേറെ സഹോദരന്മാർ എടുക്കാൻ പോയാൽ ഞാൻ പറയും എടുക്കരുത്, അതവിടെ ഇട്ടേ. ഇവിടെ ചെന്ന് അടുത്ത അടുത്താ കൊടുക്കാം. അത് അവിടെ ഇട്ടേ. അത് നാളെ അവനെതിരായി സാക്ഷ്യം പറയേണ്ടതാണ്. ശ്രദ്ധിക്കണമേ, ഇവന്റെ ജീവിതം പരിശോധിക്കുന്ന രംഗമുണ്ട്. അറിഞ്ഞില്ലെന്ന് പറയാൻ ഒക്കുകയാണ്. നീ അറിഞ്ഞില്ലല്ലേ, തള്ളിക്കളയും. ഇപ്പഴ അടുത്ത പേരോ കറിയാ ഞാൻ കറിയാ. എവിടെ ഞാൻ? പിന്നെ കേരളത്തിൽ എവിടെ? ഞാൻ കൊല്ലത്താണ്. എന്താണ്? പിന്നെ ഒരു ഞാൻ ക്രിസ്ത്യാനിയായിട്ട് ചിന്തിച്ചാ തന്നെ. പിന്നെ ഞാനല്ലയോ പള്ളിയിൽ എല്ലാ കാര്യങ്ങളും. ഇവന് പണിയടിക്കുന്നൊക്കെ ഞാൻ തന്നെ വലിയ പണിയടിക്കാറെന്നൊക്കെ അറിയാം. കാര്യം പറ കൂടുതൽ ഡയലോഗിനൊന്നും സമയം കൊടുക്കത്തില്ല. എന്റെ ചിന്തയാ കാര്യം പറ വേറൊന്നും അല്ല. പിന്നെ ഈ സ്നാനം വെള്ളത്തിൽ മുങ്ങി വേണോ എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ അറിഞ്ഞെങ്കിൽ ഞാൻ ചെയ്തേനെ. ഞാൻ എതിർക്കുന്ന ആളൊന്നും അല്ല, ചെയ്തേ. അറിയത്തില്ല, അറിഞ്ഞില്ലല്ലേ. ആണ്ടെ അറിയാണെങ്കിലും അങ്ങോട്ട് നോക്കി പ്രൈസ് ദ ലോർഡ്. പാരമ്പര്യക്കാരൻ്റെ അറിയാ. അതാ ബസ്സിനകത്ത് പോകുമ്പോൾ ആ മേനെ ഉപദേശിക്ക് അവരെ നിന്ന് പ്രസംഗിക്കുക. ബസേനെ ഇരുന്നുകൊണ്ട് കറിയാ പറഞ്ഞു. ഓ, ഈ ക്രിസ്ത്യാനിക്ക് മാനക്കാടുണ്ടാക്കാം, മീശ പഠിച്ചോണ്ട് നടക്കുക. അവനൊക്കെ ബന്ദിക്കോസെന്നും പറഞ്ഞു അങ്ങനെ പറഞ്ഞു. എല്ലാം ഇരുന്ന് ഇതെല്ലാം അവിടെ വെളിപ്പെടും. കറിയ വകുപ്പൊന്നില്ല. പ്രൈസ്തലോ, ഈ രണ്ട് കാറ്റഗറി കൂടെ പറഞ്ഞ് ഞാനൊക്കെ മൈക്ക് കൈമാറാം. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് പറയാതിരിക്കാൻ ഒക്കത്തില്ല. സൂത്രം കാണിച്ച് ഇതിനകത്ത് വന്ന് സൂത്രം കാണിച്ച് കൈവിടപ്പെട്ടവനും ഒരു രണ്ടാമത്തെ നമുക്കൊന്ന് വിളിക്കാം അല്ലേ. അതെ, വേറൊരു അച്ഛനെ കൊണ്ട് വിളിച്ച് ഞാൻ അറിയാം നിനക്ക് വേണം. ഞാനിപ്പോ നിനക്ക് വേണം ഞങ്ങൾ പറഞ്ഞപ്പോ കേട്ടില്ല. ഇയാള് വലിയ ഡയലോഗ് കഴിച്ച് എന്താ ഞാനെന്ത് ഞാൻ ഞാനപ്പെട്ടപ്പോ പേര് മാറ്റി പോളന്നാക്കിയാൽ ആണോ? പേരൊക്കെ മാറ്റി. പിന്നെ ഞാനല്ലയോ സഭയിലെ വർഷപ്പള്ളിയുടെ ആണോ? ഓ, രണ്ട് തമ്പർ അടിച്ചു പൊട്ടിച്ച് മൂന്നാമത്തെ തുമ്പനായിട്ട് പോയല്ലോ ഞാൻ മേടിച്ചു. ആഹാ, പിന്നെ എന്താ ജീവിതം ഒന്ന് നോക്കിയാലോ? അത് വേണം. ചുമ്മാ നോക്കിയേ, എന്തായാലും കൈവിടെ പോയില്ലല്ലോ. കൈവിടെ പെട്ടു വന്നെ നോക്കാമല്ലോ. ഞാൻ വിധിയുടെ മുമ്പിലല്ലയോ. അങ്ങോട്ട് നോക്കുമ്പോഴും അടിച്ചു പൊട്ടിക്കാണോ? ഒട്ട് ഭയങ്കര വർഷപ്പള്ളിയുടെ തമിഴി. ഇതെല്ലാം കഴിഞ്ഞ് ആരാധന കഴിഞ്ഞ് ആശീർവാദം പറഞ്ഞ് ഉള്ളി വീട്ടിൽ അമ്മ വീട്ടിൽ പോയ വഴി ചെറിയ ഇടവഴിയായിരുന്നു കേട്ടോ. കുറ്റം പറയുന്നത് വല്ല ഇടജന്തുക്കളും കടിച്ചാൽ കർത്താവ് ഉത്തരവാദിത്തം പറയൂ. ഇരുട്ട് വെട്ടം വേണ്ടേ. പിന്നെ അതുകൊണ്ട് പന്തം കൊളുത്തി ചൂണ്ടത്ത് വെച്ചോണ്ടാ പാസ്റ്റർ കണ്ടില്ലെന്ന്. പാസ്റ്റർ കണ്ടില്ലെന്ന് ഗിരിജ്വാലയ്ക്ക് ഒത്തരാണ്. അമേ, തള്ളിക്കളയും. ചില സഹോദരിമാര് പറയാ സഹോദരിമാര് അച്ചാച്ചനെ ചോറ് പാത്രം കൊടുത്ത് വിട്ട് ഞങ്ങൾ സമയത്തിന് ഫുഡ് കഴിക്കാത്തോണ്ട് ഇങ്ങനെയൊക്കെ വരുന്നു. ഓ, എല്ലാം കൊടുത്ത് വിട്ടേച്ച് മൊബൈലും എടുത്തോണ്ട് ടെറസിന്റെ വേളയിൽ കയറി അമ്മാമ്മമാരും വെളിപ്പെട്ടു വരും. അമ്മാമ്മമാരും വെളിപ്പെട്ടു വരും. കുഞ്ഞുങ്ങളിരുന്ന് ചിരിക്കുക. മക്കളെ ചിരിക്കണ്ട, ബാത്റൂമിൽ കയറി മിസ് കോൾ അടിച്ചതും വെളിപ്പെട്ടു. സഹോദരന്മാരും ചിരിക്കണ്ട, തലയുടെ അടി വെച്ച് മെസ്സേജ് അയച്ചതും വെളിപ്പെട്ടു വരും. കൂട്ടമായൊന്നുമില്ല, മറഞ്ഞിരിക്കുന്നൊന്നുമില്ല. കല്ലും നെല്ലും വേർതിരിക്കുന്ന ഒരു ദിവസമുണ്ട്. മുഖപക്ഷമില്ലാത്തൊരു ന്യായവിധിനും നിൽക്കും. സകല വ്യാജങ്ങളും സകല സൂത്രങ്ങളും സകലതും അവസാനിപ്പിച്ച് കൈവിടപ്പെട്ട് അതാ നിത്യ നരകത്തിലെ തിരിച്ചുളയിലാവും. പകരം ദണ്ഡനം അനുഭവിക്കാൻ അവിടെ പോയി വീട് കിടക്കരുത്. അതുകൊണ്ട് മാനസാന്തരപ്പെടുവി. അതുകൊണ്ട് മാനസാന്തരപ്പെടുവി. അകത്തും പുറത്തുമുള്ളവരെ മാനസാന്തരപ്പെടുവി. അവിടെ ന്യായം വിധിച്ച് അതാ ഏറ്റവും പുറത്തുള്ള ഇരുട്ട് നിത്യ നരകമാകുന്ന തീപ്പൊയ്കയിലേക്ക് അവനെ തള്ളിയിടും പറയുന്നു. അവിടെ കരച്ചിലും വാക്കുകൾക്ക് വിരാമം കുറിക്കുമ്പോൾ ഒരു വാക്ക് പറയാം. ഞാൻ ഒരിക്കൽ ദൈവത്തിന്റെ സന്നിധിയിലിരിക്കണം ചിന്തിച്ചു. ഈ കരച്ചിലും പല്ലുകടിയും ഉണ്ടാവും. അത് ഈ നരകത്തിലെന്തോ ഈ കരച്ചിലും പല്ലുകടിയെന്നൊരു ചിന്ത വന്നു.
അപ്പോൾ ദൈവം അവരെ ചിന്ത എങ്ങനെ വന്നാ എന്നറിയാമോ? ഈ കരച്ചിലും പല്ല് വെടിയത് അവർ ഈ കരയുന്നത് എപ്പോഴാ? കരയുന്ന എപ്പോഴാ? കരച്ചിലും പറഞ്ഞു കരയുന്ന എപ്പോഴാ? സങ്കടം വരും പല്ല്, സങ്കടം വരും. നരകത്തിൽ എന്തുവാ സങ്കടം? അയ്യോ, ഞങ്ങളെ വീട്ടിനടുത്ത് വന്നൊരു വാർത്ത പ്രസംഗിച്ചു, അത് കേട്ടില്ലല്ലോ, കേട്ടില്ലല്ലോ, കേട്ടില്ലല്ലേ. കരച്ചില് പല്ല് വെടിയോ? പല്ല് വെടിക്കുന്ന എപ്പോഴാ? ഇപ്പൊ നമ്മളല്ലേ ദേഷ്യം വരുമ്പോഴല്ലേ നമ്മൾ പല്ല് വെടിക്കുന്നത്? അപ്പൊ നരകത്തിൽ എന്തുവാ ഈ ദേഷ്യം? പറയാ, ചില അച്ചായന്മാര് ചില നേതാക്കന്മാരെയും പുരോഹിതന്മാരെയും ഒക്കെ നോക്കിയേച്ച് പല്ല് കടിച്ചോണ്ട് പറയാ, കാലമാടോ, വേണ്ടാത്തൊക്കെ പഠിപ്പിച്ച് കയറ്റി ഞങ്ങളെ കൂടെ വലിച്ചു കൊടുക്കൊണ്ട് വിട്ടോടാ എന്നൊക്കെ ചോദിച്ച് ചില നേതാക്കന്മാരെ നോക്കിയിട്ട് ഇങ്ങനെ പല്ല് കടിക്കുന്നൊരു രംഗം ഉണ്ട്. അതുകൊണ്ട് കരച്ചിലും പല്ല് കടിയും കടാത്തതിയും ജാകാത്ത പുഴുവും കത്തുന്ന പൊഴികയിൽ പോയി വീടാതെ ഇതാകുന്നു രക്ഷാദിവസം, ഇതാകുന്നു സുപ്രസാദ കാലം. ഇത് കുഞ്ഞുകളിയല്ല, ഇത് കുഞ്ഞുകളിയല്ല. ആമെ തീക്കകത്ത് വീഴുന്ന രംഗം പറയുമ്പോ ചിലർക്ക് ചിരി വരും, ചിരിയല്ല. ആമെ നോക്കാ, നിന്റെ കുഞ്ഞ് ചെറിയ കാപ്പിയിടാൻ അടുക്കളക്കകത്തോട്ട് കയറി ആ ഗ്യാസിന്റെ തീക്കകത്ത് കുഞ്ഞിന്റെ ചെറുമേലിൽ ഒന്ന് പൊള്ളിയപ്പോഴത്തേക്ക് അയ്യോ മമ്മി പേസ്റ്റ് എവിടെ എന്ന് ചോദിച്ച് വിളറി പിടിച്ചോടിയ നീയാണോ? കെടാത്ത തീക്കകത്ത് കിടക്കാൻ പോകുന്നത് കുഞ്ഞെ, ഇത് നിസാര കളിയല്ല. ഈ മഹാഭയങ്കര തീയിൽ നീ വേവാതിരിക്കാനാണ് ഏകജാതനായ പുത്രനെ പോലും തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നിയത്. അത് ഞാനും നീയും ജീവിക്കുന്നത് നമ്മുടെ തലമുറയ്ക്ക് വേണ്ടിയാ, എന്നാൽ ഏകജാതനെ തകർത്ത് കളഞ്ഞത് നമുക്ക് വേണ്ടിയത്രേ. ഈ മഹാ തീച്ചൂളയ്ക്കകത്ത് വീഴാതിരിപ്പാൻ, ഇതാകുന്നു രക്ഷാദിവസം, ഇതാകുന്നു സുപ്രസാദ കാലം. ന്യായവിധിയുടെ ദിനം ഇതാ ഒരുങ്ങി വരുന്നു. മാനസാന്തരപ്പെടുവേ, മാനസാന്തരപ്പെടുവേ, മാനസാന്തരപ്പെടുവേ. കാഹളം ധ്വനിക്കാൻ സമയം, വാക്കുകൾക്ക് വിരാമം കുറിക്കും. കാഹളം ധ്വനിക്കാൻ താമസമെങ്കിൽ നമുക്ക് വീണ്ടും കാണാം, അല്ലെങ്കിൽ അല്ലെങ്കിൽ അച്ഛാ അക്കരെ കാണാം. കരമേത കഥാവിനെ ചോദിച്ചാട്ടെ. പരിശുദ്ധനാമം മഹത്വപ്പെടട്ടെ. ഈ യോഗത്തിൽ എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ടവരോടുള്ള നന്ദി ഞാൻ ഈ സമയത്ത് അറിയിക്കും. വെളിപ്പാട് പുസ്തകം ഈ ഒന്നോ രണ്ടോ ദിവസത്തും കൊണ്ട് പ്രസംഗിച്ചു തീർന്ന സബ്ജക്റ്റ് അല്ല. തെളിവ് വാക്യ സഹിതം നിരത്തി നിന്നാൽ മണിക്കൂറോളം തെളിയിച്ചു പറയാവുന്ന വിഷയങ്ങൾ നിങ്ങൾ നിശ്ചയമായത് പഠിക്കണം. വെളിപ്പാട് പഠിക്കണം. ആമേ. നിത്യതയെ കുറിച്ച് പഠിക്കണം എങ്കിൽ മര്യാദയ്ക്ക് ജീവിക്കും. അതിനായി നമുക്ക് മുന്നോട്ട് പോകാം. നമുക്കെല്ലാവർക്കും പാട്ടാണ് അരിപ്പമ്പോര് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞിട്ട് എല്ലാവരും പോകാമെന്ന് ഓർപ്പിക്കുന്നു. ഒന്നിച്ചാ ചേർന്ന പാടി പ്രത്യാശയുടെ പാട്ട് പാടി ദൈവത്തെ നമുക്ക് അപാത്രപ്പെടുത്താം. യേശു മാഹോന്നതനേ മാഹോ